ഒന്ന് രക്ഷപ്പെടണമല്ലോ, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. അയ്യോ വയ്യ, എന്നെ ആരും എത്രയും കരുതി. ഒരേ സമയം മൂന്ന് കാറി കയറാൻ എനിക്ക് വയ്യ. അതല്ല, മുത്തത്തിന് ഞങ്ങളെ കൂടെ വരുന്നത്. ആരും ബഹളം വെക്കണ്ട. എങ്ങനാ നമ്മുടെ പെട്ടിയെല്ലാം എടുത്ത് ആ കാളവണ്ടിക്കുട്ടി പോയി മോനെ. വക്കീലെ, ഓ എന്ത് ആരും പൊക്കോളാം, നിങ്ങൾ ആരും സഹായം വേണ്ട. എല്ലാവരും കൂടി കയറിയാലേ കാളെ ചത്തുപോകും. കയറി ഒന്നുമാർക്ക് എല്ലാരും കയറി. നോക്കി ഇറങ്ങണേ ആ കാലോ മറ്റോ. അയ്യോ വഴിച്ചു പോയല്ലേ. അപ്പോ ഞാനങ്ങോട്ട് ചെല്ലട്ടെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാനും മോടും കൂടി വൈകുന്നേരം ഇങ്ങോട്ട് വരാം. നെല്ലിക്ക് ഒരു കൂട്ടുപോയല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ വക്കീലേ. ആ പോരാ.
എന്നെ എന്നെ ഇപ്പൊ രണ്ടു മൂന്ന് വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും. ശരി, എന്നാൽ അങ്ങനെയാ. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം, ഒരു ഗ്ലാസ് വെള്ളം. ഞാൻ നോക്കണോ ആ പെട്ടിയല്ല, എന്റെ അമ്മയെ ഏൽപ്പിക്കണം. ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു. ആ പെട്ടി പതുക്കെ സൂക്ഷിച്ചു വെച്ചാ മതി. എന്താ, മുത്തശ്ശനും ലല്ലിക്കും താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങളുടെ പോർഷനിൽ ചെയ്തിട്ടുണ്ട്. വരട്ടെ, ആലോചിക്കാം. എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ 7 ദിവസമായിട്ടേ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനിരിക്കാനുള്ള മുറി. പണം വയ്ക്കാനുള്ള അലമാരയും തയ്യാറാക്കിയിട്ടുണ്ട്. ഓഹോ, അത് കൊള്ളാം. ആ അലമാരയുടെ താക്കോല് മുത്തശ്ശനെ ഏൽപ്പിക്കാൻ വേണ്ടി അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. താക്കോല് ഭവാനിയെ ഏൽപ്പിച്ചാ മതി. ഒരു താക്കോല് എന്റെ കയ്യിലില്ല, അമ്മയുടെ കയ്യിലും. കല്ലി മുത്തശ്ശനെ പിടിയിട്ടില്ലേ, സൂക്ഷിക്കണം. എന്താ, സൂക്ഷിക്കണം, സൂക്ഷിക്കണം, എല്ലാവരെയും. മക്കളെ, മുത്തച്ഛൻ ഇപ്പൊ കഴിച്ചു എന്താണെന്നറിയാവോ? ഓഹോ, അല്ല, അത് മുഴുവൻ കഴിക്കണം. മതി മതി, ദാഹം മാറി. ചങ്ങര, ആ പെട്ടിയെല്ലാം മുകളിൽ കൊണ്ടുവയ്ക്കൂ. ഞാൻ മുകളിലാണ് താമസിക്കുന്നത്, വല്യമ്മാവൻ താമസിക്കുന്നത്. അതിന്റെ താക്കോൽ എവിടെയാണ്? അതിന് ഒരു പൂട്ടും ഒരു താക്കോലുമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതങ്ങ് പൂട്ടണ്ടെന്ന് വെച്ചു. എന്താ, മൂന്ന് പൂട്ടും താക്കോലും വെക്കാമായിരുന്നല്ലേ, എങ്കിൽ മൂന്ന് പേർക്കും വെച്ച് കൂട്ടാമായിരുന്നല്ലോ. എടാ മക്കളെ, ആ മുകളിലേക്ക് പോവാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എന്താ എന്താ ഇപ്പൊ പറയാൻ മനസ്സില്ല. വരി ഭവാനി, വരി പോ. ഇപ്പോഴും കേസുകൾ വിട്ടിട്ടില്ല അല്ലേ? അല്ല, ഇതാരും വക്കീലോ. വന്നാട്ടെ, ഇരുന്നാട്ടെ. ശങ്കര, ഇതെല്ലാം എടുത്തുകൊണ്ട് പോ. പിന്നെ എന്തൊക്കെയുണ്ട് വക്കീലെ വിശേഷം? എന്തേ ഇത്ര പെട്ടെന്ന് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോരാൻ ഒരു ബുദ്ധി തോന്നിയത്? വയസ്സായി തുടങ്ങിയില്ലേ വക്കീലെ? ജനിച്ചത് ഈ മണ്ണിലാണ്, മരിക്കുന്നതും ഇവിടെ തന്നെ ആകണമെന്നൊരു നിർബന്ധമുണ്ട്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെന്താ? എന്റെ ലല്ലിമോന്റെ വിവാഹം നടന്നിടാണ്. അരവിനോ ഗോപിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനാണോ പ്ലാൻ? നല്ല കഥയായിപ്പോയി. പണഭ്രാന്ത് പിടിച്ച അവരുടെ ഇടയിലേക്ക് എന്റെ ലല്ലിമോനെ എറിഞ്ഞു കൊടുക്കാനോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചത് മാത്രം. അല്ല, വക്കീലിന്റെ മകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? താഴത്തെ ഹാളിലുണ്ട്, ഞാൻ ലല്ലിയുമായി പരിചയപ്പെടുത്തി. ആ പെണ്ണിന്റെ ദേഹത്ത് ചേട്ടാൻ കുടികളുണ്ട്, നിന്ന് പറയ്ക്കുന്നു കണ്ടില്ലേ? അത് ഫോറിൻ ഡാൻസ് ആണ്. ആ ഫോറിൻ ആണോ? എനിക്കുണ്ടോ ഇതറിയാവും. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് കാണാൻ, എനിക്കിഷ്ടമായി. ഒന്നാം തരമായിട്ടുണ്ട്, നമ്മുടെ ഭഗവതി അമ്പലത്തില് വെളിച്ചപ്പാട് പറയുന്നത് പോലെ ഉണ്ട്. എന്ത് വേണം? വെറുതെ ഞങ്ങളിവിടെ ഒരു വിസിറ്റിന് വേണ്ടി വന്നതാണ്. സ്വല്പം കഴിഞ്ഞു വരൂ, ഞങ്ങളിവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഓ, ഉത്തരവ് പിന്നീട് ഒന്ന് കണ്ടുകൊള്ളാം. ലല്ലി ഇതെല്ലാം എങ്ങനെ പഠിച്ചു? ഇത് മാത്രോ? ഇനി എനിക്ക് എന്തെന്നാ അറിയാം. ശങ്കരമ്മ വാ, ഇങ്ങോട്ട് വരൂ. എന്തിനാ? രമയ്ക്ക് ജൂഡോ ഒന്ന് കാണിച്ചു കൊടുക്കണം.
ഇവിടെ ഭദ്രകാളിയാണ് കേട്ടോ. ഭദ്രകാളിയുടെ അമ്മൂമ്മയാണ്. ഏതായാലും നിനക്ക് പറ്റി പെണ്ണു തന്നെ. നീ കല്യാണം കഴിച്ചോ ബേട്ടാ? കരുതാൻ കൊണ്ടൊന്നും പറയരുത്. ഞാനിവിടെ കല്യാണം കഴിക്കണം. അയ്യോ എന്നെ കൊണ്ടു പോയ്യാ. എടാ ഫോറിൻ സ്റ്റൈൽ പിടിക്കാൻ വേണ. ആ ഫോറിൻ സ്റ്റൈൽ വേണേ ഗോവേട്ടൻ കല്യാണം കഴിച്ചു. ഗോവേട്ടന് മറപ്പണ്ടാണല്ലോ. നിന്റെ മറപ്പണല്ലേ, നീ എന്നെ കിട്ടിക്കോ. ഞാൻ കല്യാണം കഴിക്കണമെന്നോ? അനാവശ്യം പറഞ്ഞാലേ. അവിടെ ഇതാരെ രാഘവനോ? ഇരുന്നാട്ടെ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് രാഘവ വിശേഷം? ഞാൻ ഒരു മുന്നറിയിപ്പ് തരാൻ വന്നതാണ്. കുഞ്ഞുപിള്ളയും രാമനായരും എന്തോ ഇച്ചിരി പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അതിൽ വല്ലച്ചൻ വീടരുത്. എന്താ പ്ലാൻ ഇടുന്നതും വരവെക്കുന്നതല്ല അവരുടെ കാര്യം, ഞാൻ അതിലെല്ലാം വീഴുവോ രാഘവ? അത്രയ്ക്ക് മടയനാണോ ഞാൻ? അത് മതി. വല്യച്ചൻ എന്ന് പറഞ്ഞാൽ എനിക്കും ഭവാനിക്കും കാണപ്പെട്ട ദൈവമാണ്. വല്യച്ചന് ഒരു ഉപദ്രവം വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. രാഘവ, സമയം ഒരുപാടായി. രാഘവൻ പോയി കിടന്ന് ഉറങ്ങാട്ടെ. പിന്നെ വല്യച്ച, നമ്മുടെ ഇസ്റ്റേറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള ഇസ്റ്റേറ്റ് വിൽക്കാനുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്താ? തീർച്ചയായും വാങ്ങിക്കണം. പക്ഷേ സ്വല്പം പണക്കുറവുണ്ടായിരുന്നു. ഒരു 1.5 ലക്ഷം രൂപയുടെ പണക്കുറവേ ഉള്ളൂ. മാസം 2000 രൂപ ആദായം കിട്ടത്തക്ക നിലയിലുള്ള എസ്റ്റേറ്റ് വാങ്ങിക്കാനുള്ള പണം മുഴുവൻ ഞാൻ തന്നു കഴിഞ്ഞില്ലേ? എന്നാലും മല്ലീശൻ ഇത്തവണ കൂടി എന്നെ സഹായിക്കണം. എന്താ? സാധ്യമല്ല. ഉള്ളത് കൊണ്ട് ഒരുത്തരെ തൃപ്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. മനസ്സിലായോ? സമയം ഒരുപാടായി. രാഘവന് പോകാം. പോകുമ്പോഴേ ആ കൂടെ കൂടെ കൊണ്ടുപോക്കോളൂ. ഞങ്ങൾ അധികം പഴം കഴിക്കാറില്ല. ഇതാര് കുഞ്ചുവോ? ഇരുന്നാട്ടെ. വേണ്ടായി, ഞാനിവിടെ നിന്നോളാവേ. അങ്ങൊന്നേ അങ്ങൊന്നിനെ പറ്റി ആ മുഷകോടൻ രാഘവന് വന്നിട്ട് ഭാര്യയും കൂടി പറയാത്ത കുറ്റമൊന്നുമില്ല. അതിന് എന്റെയും കാർത്യാനിയുടെയും നാവ് കൊഴഞ്ഞു കൊഴഞ്ഞു മറുപടി പറഞ്ഞു. എന്റെയും കാർത്യാനിയുടെയും കാണപ്പെട്ട ദൈവം ഇല്ലയോ അങ്ങൊന്ന്? അല്ല, അങ്ങൊന്ന് വന്നാലേ ഞങ്ങൾക്ക് മാത്രമേ സഹായം ചെയ്യുള്ളൂ എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന്റെ കണ്ണുകടിയാങ്ങുന്നേ ഇത്. ഇവർക്ക് നല്ല ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യവുമില്ല. പിന്നെ കുഞ്ചുങ്ങ അടുത്തു വാ. വായവർക്ക് ഇനി സംസാരിക്കണ്ട. ഇന്നാ സമയം ഒരുപാടായി. കുഞ്ചു പോയി കിടന്നുറങ്ങ. പോകുമ്പോഴേ പഴക്കൊല കൂടെ കൊണ്ടുപോക്കുക. ഞങ്ങൾക്ക് ആദ്യം പഴം കഴിക്കാൻ വയ്യ. വയറളക. കൊണ്ടു. പഴക്കുലയുമായി വന്നിരിക്കുന്നു കാക്ക പിടിക്കാൻ. ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അതെ, രാമനായർക്ക് എന്ത് വേണം? എനിക്ക് അധികമൊന്നും വേണ്ട, 2 ലക്ഷം രൂപ വേണം. 2 പൈസ യോജിക്കുന്ന മട്ടിലല്ലേ 2 ലക്ഷം രൂപ യോജിക്കുന്നത്? അതെ, എണീറ്റേടും. താൻ വല്ലതും സമ്പാദിച്ചു തന്നിട്ടുണ്ടോ എനിക്ക്? ഞാനൊന്നും സമ്പാദിച്ചു തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളതിൽ ഓഹരിക്ക് അവകാശിയാണ് എന്റെ ഭാര്യ രുദ്രാണ്. ഭാഗം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് ധരിച്ചാലും കൊള്ളാം. ഞങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾ എന്ത് തന്നു? ഒന്നും തന്നില്ലല്ലേ. ഒന്നും തന്നില്ലല്ലോ. അത്രക്കൊന്നും പറയാനില്ല. 1.5 ലക്ഷം രൂപയുടെ സ്വത്ത് തന്നു. എന്നാ ഇനി ഒരു പൈസ തരാൻ ഞാൻ ഒരുക്കമല്ല. ഈ വയസ്സുകാലത്ത് എന്നോട് കളിക്കരുത്. അബദ്ധമാണ്. എന്നോട് പോകാനാണ് പറഞ്ഞത്. വഹിക്കേണ്ട വഴി എനിക്കല്ല. ഇവനാരടാ ശങ്കര? ശങ്കര, നാളെ രാവിലെ വക്കീലിനോട് ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം. എനിക്ക് എന്റെ ഒസ്യത്ത് എഴുതണം. എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ ലല്ലിമോന്റെ പേരിൽ എഴുതി വെക്കാൻ പോവുക. ഇവന്മാരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. എന്നാലും ആ കിഴവൻ സ്വത്ത് മുഴുവൻ ആ പെണ്ണിന് വഴി എഴുതി വെച്ചിരിക്കണം. നമുക്കൊന്നും തരാതെ. എന്താ ആ കിഴവൻ ഇത് ചെയ്യുമെന്ന് നമ്മൾ ആരും കരുതിയതല്ല. കൊണ്ടുവന്നോ എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞിരിക്കണം. എന്താ വല്ലാത്ത കഷ്ടമായി പോയി. വെറുതെ അല്ല ആ പെണ്ണ് ഇത്ര അഹങ്കാരവും ഉങ്കും വെച്ച് നടക്കുന്നത്. ഭവാനി, ആ സ്വത്ത് മുഴുവൻ
നമുക്ക് നേടിയെടുക്കാം. എന്താ അതെങ്ങനെ? എന്റെ ഈ മകനെ ചോണയുണ്ടായാ മതി, ഇവൻ അവളെ കല്യാണം കഴിക്കണം. എന്താ എന്താ? ഓഹോ അങ്ങനെ, അത് കൊള്ളാം മച്ചാ. എന്റെ പൊന്നു മോനെ, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മെരുക്കി എടുക്കടാ. എന്നെ കൊണ്ടാവിട്ടോ, ഞാൻ അവൾ തടക്കത്തില്ല. അവള് വലിയ ഫോറിൻ സാധനം അമ്മേ, എന്നെ ചെരുപ്പിടിച്ച് കളയും. നീ ഇവിടെ ആളാണോടാ? ലക്ഷക്കണക്കിന് സ്വത്ത് അവളെ വരി കിടക്കുന്നു. ഈ സമയത്ത് നിന്റെ അച്ഛനാണ് എന്തൊന്നും നോക്കുന്നേ. ഞാനേ വെറും കഞ്ഞിപ്പട്ടാളായിട്ട് നടന്ന കാലത്താണോടാ നിന്റെ ഈ അമ്മയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. എന്തിനാണെന്നറിയാമോ? അവള് ആ കോടീശ്വരം കുട്ടമ്പിള്ളയുടെ കേട്ടുണ്ട് മകളാണല്ലോ. അച്ഛാ, നമുക്ക് വേണ്ടോളം സ്വത്തൊന്നുമില്ലട്ടാ. അവള് വല്ല ഫാർമേയും കല്യാണം കഴിച്ച് സന്തോഷമായിട്ടിരുന്നോട്ടെ. ഞാൻ വെറും കൺട്രിയ. അപ്പൊ അവളെ സ്വത്ത് അതവളുടെ മുത്തച്ഛൻ കൊടുത്തല്ലേന്ന്? മനെ പരത, കുറച്ച് കാശ് നമ്മളെ കൂടുതലായി പോയി എന്നിട്ട് അവരെന്തോന്നാ ഒരു കുറവ്? അവനോട് വേദം തന്ത്രം ഒന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല. എടാ, നിനക്ക് മൂന്നര ആഹാരം വേണം, കിടന്നിറങ്ങാൻ സ്ഥലം വേണം, ഇടാൻ കുപ്പായം വേണം. വേണമല്ലോ, മനുഷ്യനെങ്ങനെ ജീവിക്കുന്നു? എന്നാലേ ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റൂ. അവളെ കൊണ്ട് നിന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിപ്പിക്കണം. അവന് ഞാൻ എന്ത് ചെയ്യണോ അമ്മേ? അശൂലം കുടിച്ചവന് വയസ്സ് 10-25 ആയല്ലോ. ഒരു പെണ്ണ് ഞാൻ അയാളെ കല്യാണം കഴിക്കും എന്ന് പറയപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരണോടാ നിന്നെ? വേണോ അമ്മ പഠിപ്പിച്ചു തരണം. നിന്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണം കഴിപ്പിക്കാമെന്ന് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലെങ്കിൽ 10 വേളം നിനക്ക് ഈ വീട്ടിൽ ഞാൻ തരാം. മനസ്സിലോ? എന്താ കൊച്ചു കുഞ്ഞിനെ? അയ്യോ മോനെ, നീ പരി പ്രമിക്കണ്ട കേട്ടോ. എന്റെ പൊന്നുമോനെ, ഞാൻ ഒരു 5 രൂപ തരാം. നീ ഇതും കൊണ്ട് പോയി ഒരു 3 മലയാള സിനിമ കാണാൻ. അതല്ല, അപ്പൊ നിനക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അറിയാം. ബാക്കി ഉണ്ടെങ്കിലേ വല്ല മാതികയോ വാരികയോ എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്ക്, അപ്പൊ എല്ലാം മനസ്സിലാകും. ഒസ്യത്തിൽ ഒരാളുടെ കയ്യിൽ കുറെ സ്വത്ത് എഴുതി വെച്ചു എന്ന് വിചാരിക്കും. എഴുതി വെച്ചാലും അനുഭവിക്കേണ്ട ആളും പെട്ടെന്നങ്ങ് മരിച്ചു എന്ന് വിചാരിക്കും. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സ്വത്ത് ജീവിച്ചിരിക്കുന്ന അടുത്ത ബന്ധുക്കൾക്ക് തുല്യമായി ഭാഗിക്കപ്പെടും. അതെ, ഞാൻ അന്വേഷിച്ചു. നിങ്ങൾ എന്താ ഒരു കൂട്ടം ഒളിച്ചു വെച്ച് സംസാരിക്കുന്നത്? ബുദ്ധിയില്ലാത്തവർ. കുട്ടമ്പിള്ള വല്യച്ഛന് ലല്ലിയും മരിച്ചാൽ ലല്ലിയുടെ സ്വത്തിൽ 1/3 ഭാഗം നമുക്ക് കിട്ടും, 2 ലക്ഷക്കണക്കിന് രൂപ. അതുതന്നെ. വഴി കാണും രാമൻ നായർ, വഴി കാണും. നിങ്ങളുടെ ഒരു ബുദ്ധി വരാനാ പറഞ്ഞ ഞാൻ. അവളവിടെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലേ. ഇന്ന് വേണോ? ഇല്ല, ചെന്ന് നല്ല 4 വാക്ക് പറഞ്ഞു അവളെ മയക്കട. എന്റെ കാവിലമ്മേ, ഞാൻ കുഴങ്ങി, ഞാൻ വളപ്പണം. എനിക്ക് അങ്ങോട്ട് എടോ, എനിക്ക് അമ്മേ ചെല്ല. ഗുഡ് മോർണിംഗ്. ഇപ്പൊ മോർണിംഗ് അല്ലല്ലോ, ഈവനിംഗ് ആണല്ലോ. അതെ 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 അതെ. യു ലൈക്ക് ഫിഷ്? ഭരതേട്ടൻ മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് നല്ലപോലെ മലയാളം മനസ്സിലാവും. ലല്ലു സിംഗപ്പൂരിൽ നിന്ന് വന്നതുകൊണ്ട് മലയാളം അറിഞ്ഞൂടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പച്ച ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഓഹോ, പിന്നെന്തുണ്ട് വിശേഷങ്ങൾ? ഐ ലവ് യു. ഭരതേട്ടനെ വിട്ടിട്ട് സംസാരിക്കാൻ ആര് പറഞ്ഞു? എന്റെ അച്ഛനമ്മമാര്. ഇത് ഒരു വലിയ ഒരു പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? എന്റെ ഭക്ഷ്യ പ്രശ്നം ലല്ലു. എന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടിയെങ്കിലും എന്റെ കല്യാണം. നിങ്ങൾക്ക് നാണം ഇല്ലല്ലോ മനുഷ്യ. യു ലൈക്ക് ടേസ്റ്റ്? നോ താങ്ക്സ്. മുറുക്ക് കണ്ടേ മുറുക്ക്. നോ താങ്ക്സ്. വാട്ട് ഐ ലൈക്ക് യു നോ ലൈക്ക്. മൈ മദർ സേ യു ലൈക്ക് ആൻഡ് ഐ ലൈക്ക് യു ലൈക്ക്. ഐ ലൈക്ക് യു ലൈക്ക്. ഇതൊന്നും അറിയ കളിയും ചെയ്യൊക്കെ പോകട്ടെ. അന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടേ ലല്ലു എന്റെ മുറപ്പെണ്ണാണ്, കല്യാണം കഴിച്ചു തരാന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പാളിഷ് ചെയ്യേണ്ട. ഇവൾ നിന്റെ മുറപ്പെണ്ണല്ല. അയ്യോ, അവൻ അന്ന് പറഞ്ഞതോ? അത് പിൻവലിച്ചിരിക്കുന്നു. ആ, നീ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചു. എനിക്ക് മനസ്സില്ല, ചുമ്മാ എന്നെ കളിപ്പിക്കുക. ഞാൻ പറയാൻ നീ കേൾക്കൂലേ? എനിക്ക് മനസ്സില്ല. മനസ്സില്ല ഫുൾ. ആ, എന്നെ അങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കണ്ട. എന്റെ എന്റെ അമ്മേനെയും കയ്യിൽ ചില വിദ്യകളൊക്കെ ഉണ്ട്, ഞാനത് കാണിച്ചു. ലല്ലിയോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം. എന്താ? നമ്മുടെ വിവാഹത്തെപ്പറ്റി. ആരുടെ വിവാഹത്തെപ്പറ്റി? ഞാനും ലല്ലുവും തമ്മിലുള്ള വിവാഹത്തെപ്പറ്റി. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. എന്റെ കാര്യവും ലല്ലുവിന്റെ കാര്യവും ഇനി വെവ്വേറെ കാണാൻ പറ്റൂല. ലല്ലുവിന് വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാണ്. ശരത്,
നടക്കാൻ പോകുന്ന പറഞ്ഞേ ഉള്ളൂ. മിസ്റ്റർ ഗോപി, എന്റെ ഈ ചെരുപ്പിനെ പോലും വിവാഹം കഴിക്കാൻ കഴിയില്ല, മനസ്സിലായോ? വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്ന യോഗ്യ ചെരുപ്പിനെ മനുഷ്യൻ വിവാഹം കഴിക്കാറില്ല. ഗോപി വിവാഹം കഴിക്കാൻ പോകുന്നത് ലല്ലുവിനെയാണ്. ഇന്ന് നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. ബഹളം വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. എന്താണ് ഇവിടെ ബഹളം? ഒന്നുമില്ല. Thank you.
ഇയാൾ എന്നെ കത്തിയുമായി. ദ്രോഹി നീയാണോടാ? ഇത് മോശമായി പോയി രാമനായരെ. സ്വത്ത് മോഹിച്ചിട്ട് ആളെ കൊല്ലാൻ നടക്കരുത്. ഞാൻ ആരെയും ദ്രോഹിക്കാൻ വന്നല്ല, പിന്നെ സഹായിക്കാൻ വന്നടാ ഈ കത്തിയായിട്ട്. മനുഷ്യന്റെ ഒരു ദുർമോഹമേ. രാമനായർ എന്തോ മോഹിച്ചിട്ടുണ്ട്, അത് ഇടത്തേ കൈയിലാണ് തരം. ആ കൈ തുറന്നു നോക്കണം. തുറക്കടാ, തുറക്കേ. എന്താണാ? രാമു ആരുടെ വല്യച്ഛന്റെ തലയില്? ശങ്കര, എന്റെ മീശയെല്ലാം ശരിക്കുണ്ടോടാ? ഉണ്ടുണ്ട്. ഇയാൾക്ക് എന്തിനാ വലിയച്ഛന്റെ തലമുടി? വൃഷ്ടരോഗം പരിഹരിക്കാനായിട്ട് ഒരു പൂജ ചെയ്യണമെന്ന് രുദ്രാണി പറഞ്ഞു. വലിയ കാര്യം മനസ്സിലായോ? ദുർമന്ത്രവാദം ചെയ്ത് രണ്ടുപേരെയും കൊല്ലനാണ്. ശിവശിവ. അമ്പോ, മനുഷ്യന്റെ ദുർമോഹവേ. എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. ശങ്കര, അവനെ വിട്ടേര്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോയി തരാമോ? എനിക്ക് സ്വല്പം സ്വസ്ഥത വേണം. ഇപ്പൊ അച്ഛന എല്ലാവരും പോകേ. ഒരൊറ്റ എണ്ണ ഇവിടെ വേണ്ട, എല്ലാവരും സ്വസ്ഥ. നീ എന്താണ് ഇവിടെ? ഞാന് ആ വേണ്ട വേണ്ട, നീയാണ് ആദ്യം പോകണ്ട. ശങ്കര, ഓ ഇപ്പൊ കാര്യമെല്ലാം മനസ്സിലായല്ലോ. വാടാ മോനെ. എടാ മോനെ, മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോഴേ അവരെല്ലാം നിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ മുത്തശ്ശന്റെ കാലശേഷം മോനെ ഇവരെല്ലാം എന്ത് ചെയ്യും? നല്ലൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് മോള് സുഖമായി ജീവിക്കുന്നത് കാണണമെന്നാണ് മുത്തശ്ശന്റെ ആഗ്രഹം. മുത്തശ്ശൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുരുഷന്മാർ ചീത്തയാണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളൂല, അവരുമായി ഇടപഴകരുതെന്ന്? ദൈവമേ, ഏത് ചീത്ത മുഹൂർത്തത്തിലാണ് ഞാനത് പറഞ്ഞു പോയത്? വക്കീലേ, ഓ ഓ, പണ്ടാ പറഞ്ഞത് സ്വല്പം അബദ്ധമായി പോയി. എടാ മോനെ, പെമ്പിള്ളേരുടെ പുറകെ വായം പൊളിച്ച് നടക്കുന്ന ചുംബന്മാരെ പറ്റിയല്ലായിരുന്നോ മുത്തശ്ശൻ അന്ന് പറഞ്ഞു പോയത്? കല്യാണക്കാരി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? നല്ലവനായ മിടുമിടുക്കനായ ഒരുത്തനെ. മുത്തശ്ശൻ എന്നോട് കല്യാണക്കാരി മാത്രം പറയരുത്, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ മുത്തശ്ശനുമായി പിണങ്ങും. ആകെ വിഷമത്തിലായല്ലോ ഭഗവാനെ. ഇതിനൊരു പോംവഴി കണ്ടേ പറ്റൂ. ഞാൻ ഇനി എന്ത് ചെയ്യും വക്കീലെ? ഓ ഓ, ആദ്യമായി ഇവിടുന്ന് മാറി താമസിക്കണം. കഴിയുന്നതും വേഗത്തിൽ ലല്ലി മോളെ നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും വേണം. അതാണ് അതിന്റെ ശരി. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വക്കീലും കേട്ടതല്ലേ ലല്ലിമോൻ പറയുന്നത്? ആ, വിഷമിക്കാതിരിക്കൂ, നമുക്ക് വഴി ഉണ്ടാക്കാം. ആവശ്യമുണ്ട്. നീ കേൾക്കുന്നുണ്ടോ? ആവശ്യമുണ്ട്. ഉന്നത ബിരുദധാരിയും സുമുഖനും ആരോഗ്യവാനും കാര്യപ്രാപ്തിയുള്ളവനുമായ ഒരു യുവാവിന് ഒരു വലിയ സ്ഥാപനത്തിന്റെ ഭരണചുമതല ഏറ്റെടുക്കാൻ ആവശ്യമുണ്ട്. യോഗ്യതയ്ക്കനുസരിച്ച് ഉയർന്ന ശമ്പളം, താമസ സൗകര്യം, വാഹന സൗകര്യം എന്നിവ നൽകുന്നതായിരിക്കും. അപേക്ഷകർ നേരിട്ട് ജനുവരി 3, 4, 5 തീയതികളിൽ കാലത്ത് 9 മണി മുതൽ 12 മണിക്കുള്ളിൽ സീസ് ആൻഡ് ഹോട്ടൽ എറണാകുളം കോട്ടേജ് നമ്പർ 9 നേരിട്ട് ഹാജരാവുക. ഹാജരാകാൻ സാധ്യമല്ല. സാധിക്കണം. മുത്തശ്ശന് എന്തിനാ എന്നെ ജോലിക്ക് പോകാൻ നിർബന്ധിക്കുന്നത്? ദൈവം സഹായിച്ച് നമുക്ക് ജീവിക്കാൻ ധാരാളം പണമുണ്ട്. പിന്നെന്തിനാ മറ്റൊരുത്തന്റെ കീഴിൽ പോയി ജോലി ചെയ്യാൻ പറയുന്നത്? എന്നെ കൊണ്ടാവില്ല. കാശിന് വേണ്ടി അല്ലടാ ജോലിക്ക് പോകാൻ പറയുന്നത്, ഒരച്ചടക്ക ബോധം ഉണ്ടാവാൻ. നിനക്ക് ഇല്ലാത്തതും അതാണ്. മുത്തച്ഛൻ പറഞ്ഞ 4-5 തവണ ഞാൻ പോയല്ലോ, ഒരു മനുഷ്യനും എന്നെ എടുത്തില്ല. എങ്ങനെ എടുക്കും? ഇന്റർവ്യൂ നടത്തുന്നത് അവരാ. നീ കയറി ചെന്ന് അവരെ ഡാഡ് ബൂട്ടിന് അങ്ങോട്ട് വരട്ടും. പിന്നെ സെലക്ഷൻ ഇത് തന്നെയല്ലേ? ഇത്തവണ ഏതായാലും അത് നടക്കാൻ പോകും. കൂടെ ഞാനും പോരുന്നു. മുത്തച്ഛനോ? ആ, ഞാൻ തന്നെ. നമുക്ക് രണ്ടുപേർക്കും എറണാകുളത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് റിസർവ് ചെയ്യാൻ ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞു. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കണം. എന്താ പേര്? രാജൻ. അഡ്രസ് നമ്പർ 3 ലിൻവുഡ് അവന്യൂ, മദ്രാസ് 34. മദ്രാസിൽ നിന്ന് വരികയാണോ? അതെ. ആ, എന്താ ക്വാളിഫിക്കേഷൻ? MA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട്. വക്കീലെ, ആ ആ
ഇന്റർവ്യൂ നടക്കുന്ന മുറി ഇത് തന്നെയല്ലേ? യെസ് യെസ് ഇത് തന്നെ. അച്ഛന്റെ പേര്? അച്ഛനില്ല, മരിച്ചുപോയി. അമ്മ? ഇല്ല. കുടുംബത്തിൽ പിന്നെ ആരുണ്ട്? ഒരു മുത്തച്ഛൻ. ഓ, ജസ്റ്റ് ലൈക്ക് മീ, എന്നെ പോലെ തന്നെ. വാക്കിലേ മുത്തച്ഛന്റെ പേര് പത്മനാഭ പിള്ളൈ. പിള്ളൈ? ഓ മൈ ഗുഡ് ഗോഡ്, ഐ ആം പിള്ളൈ. യു ആർ പിള്ളൈ. Your grandfather is Pillai. My grandfather is Pillai. Vakil is Pillai. Yes. Changar is Pillai. Your own Pillai is Pillai. Mate, njan chila chodyangal chodichote. Premathe petti ningalude abhiprayam enna? Valare moshamaya abhiprayamaanu. Appo iduvare premichittilla alle? Ningal asambandham chodikkaru. Vakile, desham pidipikkaru. Kutta, kunye, pattavalthala, deshapide. Ningal premikkanaanu theranjirukkunu, athu udyogathinaanu theranjirukkunu. വക്കീലെ, ഇനി ചോദ്യം ചോദിക്കരുത്. പിക്ക് ഹിം അപ്പ്. ശങ്കര, പുറത്തിരിക്കുന്നവരോട് ഉദ്യോഗത്തിനാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു, ഇനി ഇന്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞേക്കണം. ശരി, നിങ്ങളെ ഞങ്ങൾ നിയമിച്ചു കഴിഞ്ഞു. താങ്ക് യു സർ. എന്റെ ജോലി സിമ്പിൾ, വെരി സിമ്പിൾ. എനിക്ക് പഴയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. വെരി ഗുഡ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. മിസ് രാജൻ, ഞങ്ങളൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഇന്റർവ്യൂ നടത്തുന്നത്. വക്കീലെ, ഇദ്ദേഹം മിസ്റ്റർ കുട്ടമ്പിള്ള ലക്ഷപ്രഭുവാണ്. ഇദ്ദേഹത്തിന് ഒരു പേര മകളുണ്ട്, മകളുടെ മകൾ. പുരുഷന്മാരെ വെറുപ്പാണ്. കല്യാണ കാര്യം പറഞ്ഞാൽ കടിച്ചു തിന്നാൻ വരും. ഭ്രാന്തിളരി പോലെ സംസാരിക്കും. ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടിയല്ലേ. പാരമ്പര്യ അസുഖമുണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. മിസ്റ്റർ രാജൻ, നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. അത് നിങ്ങളുടെ കാര്യം. അതിന് നിങ്ങളൊന്ന് സഹായിക്കണം. അല്ല, നിങ്ങളെപ്പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ദുസ്സാരമാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. How much money you want? നിങ്ങൾക്ക് എത്ര പണം വേണം? എന്തിനെ വിവരം അറിയിക്കാൻ? അല്ല, സ്ത്രീധനം. നിങ്ങൾ എന്റെ പേരക്കുട്ടി ലല്ലിയെ സ്നേഹിക്കണം. അതായത് അവളെ കൊണ്ട് നിങ്ങളെ സ്നേഹിപ്പിക്കും, എന്നിട്ട് കല്യാണം കഴിക്കണം. ഡൗറി എത്ര വേണം? 25,000, 50,000, 1,00,000. ഇതിനാണോ ഉയർന്ന ജോലിക്കെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തത്? പേരമകളുടെ ഭർത്താവാകാനുള്ള ജോലി അല്ലേ? നിങ്ങൾക്ക് നാണമില്ലല്ലോ മനുഷ്യ. വില പേശാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ പണമെന്ന് കേട്ടോടനെ ഞാൻ തലയിറങ്ങി താഴെ വിടുമെന്ന് വിചാരിച്ചു. അതിന് വേറെ ആളെ അന്വേഷിക്കും. രാജൻ, ഐ ലൈക്ക് യു, ഐ വാണ്ട് യു മാരി ഹർ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾ തന്നെ ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നു. പ്ലീസ് നോ എന്ന് പറയേ. രാജൻ, ലല്ലിയുടെ പേരിൽ എത്ര ലക്ഷം രൂപയുടെ സ്വത്താണ് കിടപ്പുള്ളതെന്ന് നിങ്ങൾക്കറിയാം. പണത്തിന്റെ ഹുങ്കാറല്ലേ? പണത്തിനകത്ത് താളം തുണ്ടാൻ നട്ടല്ലാത്ത വേറെ ചെറുപ്പക്കാരൻ. നോൺസെൻസ്, സില്ലി ഫെലോസ്. ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ലക്ഷവും കോടിയെല്ലാം പുല്ലുപോലെ തള്ളിക്കളഞ്ഞിട്ട് അവൻ പോയത് കണ്ടില്ലേ? എന്റെ ലല്ലിമോൾക്ക് ചേർന്ന ഭർത്താവ് ഇവൻ തന്നെയാണ്. ഇവൻ തന്നെ എന്റെ ലല്ലിമോളെ കല്യാണം കഴിക്കണം. ശരിയാണ്, രാജൻ ലല്ലിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് പണത്തിന് വേണ്ടി ആയിരിക്കില്ല. എന്താണ് അതിനൊരു മാർഗം? എന്താണ് അതിനൊരു മാർഗം? കണ്ടുപിടിക്കാം. ഏതായാലും ലല്ലിയെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുകയോ, അവളെ എന്റെ മകൾ രമയുടെ കൂടെ മദ്രാസിൽ ലേഡീസ് ഹോസ്റ്റലിൽ കുറച്ചു നാൾ താമസിപ്പിക്കാം. അവിടെ പെൺകുട്ടികളുമായി കുറെ നാൾ ഇടപഴകി കഴിഞ്ഞാൽ ലല്ലിക്ക് സ്ത്രീ സഹജമായ മാറ്റങ്ങൾ താനേ വന്നുകൊള്ളും. അത് ശരിയാ. രാജൻ മദ്രാസിലാണെന്നല്ലേ പറഞ്ഞത്? രമയെ വിവാഹം കഴിക്കാൻ പോകുന്ന രവിയും മദ്രാസിൽ തന്നെയാണ്. ലല്ലിയെയും രാജനെയും തമ്മിൽ ഒന്ന് സ്നേഹിപ്പിക്കാൻ രമയുടെയും രവിയുടെയും കൂട്ടുകാരികളുടെയും സഹായത്തോടെ ഒരു ശ്രമം നടത്തുകയും ചെയ്യാം. എന്താ വക്കീല് പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. എനിക്കൊന്നേ ഉള്ളൂ, പണം പുല്ലാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരൻ എന്റെ ലല്ലിയുടെ ഭർത്താവാകണം. എങ്കിൽ ആലോചിക്കാനൊന്നുമില്ല, നമുക്ക് ലല്ലിയുമായി ഉടനെ മദ്രാസിലേക്ക് പുറപ്പെടാം. ലല്ലി ആദ്യമായിട്ടാണ് എന്നെ പിരിഞ്ഞ് താമസിക്കുന്നത്. വിഷമിക്കണ്ട, സമപ്രായക്കാരെ കൂടെ കളിച്ചും ചിരിച്ചു കൂടുമ്പോ മുത്തച്ഛന് വിരീന വിഷമം അറിയില്ല അല്ലേ? ഇവിടെ നൊപ്പിട്ടേക്ക്. താങ്ക് യു വെരി മച്ച്. അപ്പോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി. അപ്പോ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. പക്കിലേ പോ. ഇരിക്കൂ.
ആ വയസ്സായ സ്ത്രീ ഏതാണ്? ഈ ഹോസ്റ്റൽ ആരംഭിച്ച കാലം തൊട്ടേ അവരിവിടെ താമസിക്കുന്ന സ്ത്രീയാണ്. പേര് അന്നമ്മ. അവർക്ക് ആരുമില്ല. ഇവിടുത്തെ എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത്. ഓഹോ, എല്ലാവർക്കും അവരോട് ഇഷ്ടമാണ്. അപ്പഴേ എടാ മോനെ, ഞങ്ങൾ ഇറങ്ങട്ടെ. മുത്തച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാം. മിടുക്കനാകണം. മുത്തച്ഛനെ വാട്ടുന്ന പോലെ ഇവിടെ ആരെയും വാട്ടിക്കളയും. വക്കീലേ, നമുക്ക് ഇറങ്ങി കളയാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. രവി വന്നാൽ എല്ലാ വിവരങ്ങളും പറയണം. ഇത് എന്റെ കസിൻ ഡെല്ലിയാണ്. സിംഗപ്പൂരിൽ നിന്ന് വന്നതാണ്. ഡെല്ലി, ഇത് ഡെല്ലിന സെൻസറിലെ സെയിൽസ് ഗേളാണ്. ഹലോ, ഇത് ജയ. ഇന്ന് വന്നേ ഉള്ളൂ. ഡാൻസ് ടീച്ചറാണ്. നമസ്കാരം. ഇത് പുഷ്പ, ഇന്ത്യൻ നോവലിലെ ടൈപ്പിസ്റ്റ് ആണ്. ഇത് റീത്ത, വിക്ടോറിയ ട്യൂട്ടർ കോളേജിൽ ബി എസ് സിക്ക് പഠിച്ചു. അഞ്ചാമത്തെ മാർച്ച് സെപ്റ്റംബർ മാർച്ച് പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. എന്ത് പറയുന്നു സിംഗപ്പൂർ ബ്യൂട്ടി? എന്റെ പേരിൽ അല്ലി എന്നാണ്. സിംഗപ്പൂർ ബ്യൂട്ടി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സിംഗപ്പൂർ ബ്യൂട്ടി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടമെങ്കിലോ? ഞാൻ കൂടെ ഇഷ്ടപ്പെടുന്നല്ലോ. തെരുവ് സ്വല്പം കൂടുതലാണല്ലോ. സ്വല്പം കൂടും. ഓഹോ, ഇപ്പൊ നിങ്ങൾ റൂമിലേക്ക് പോകൂ. നമുക്ക് പിന്നീട് കാണാം. ഓഹോ, എപ്പ വേണമെങ്കിലും കാണാം. ബഹളം ഉണ്ടാക്കിയോ? ആര്? എപ്പോഴ്? ഞങ്ങൾ പഠിക്കായിരുന്നു മാഡം, ഞങ്ങൾ അറിഞ്ഞില്ല. എന്തോ? എന്താ? വാദം ചുവട്ടിലേക്ക് വിളിക്കുന്നു. എന്തിനാ? അറിയില്ല. അടുത്തത് ലല്ലി. ലല്ലി, വാതിൽ തുറക്കൂ. ഹൂസ് ദാറ്റ്? ഞങ്ങളാണ്, റീതയും പുഷ്പയും. എന്ത് വേണം? വാർഡൻ ചുവട്ടിലേക്ക് വിളിക്കുന്നു. എന്തിനാ? ഞങ്ങൾക്കറിയില്ല. ഇതാ വരുന്നു. എല്ലാരും ലൈനിൽ നിൽക്കണം. ഇങ്ങോട്ട് മാറി നിൽക്കൂ. വാർഡൻ എവിടെ? അതെല്ലാം പിന്നെ പറയാം, വന്ന് നിൽക്കോ. രമേ, എല്ലാവരും റെഡി അല്ലേ? എല്ലാരും റെഡി. കമ ഓൺ. നിന്റെ പേരെന്താ? സന്താനവല്ലി. 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 ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി എന്തറിയാം? ഒന്നും അറിഞ്ഞുകൂടാ. എന്നാ വേഗം പഠിച്ചോണം. പേര് കുറച്ച് അബദ്ധമുള്ള പേരാണ്. എന്താണ് വല്ലി? ദശം കണക്കിന് കുട്ടികളുണ്ടാവും എന്നർത്ഥം. വാർഡൻ ഇവിടെ. സുഖമായി ഉറങ്ങുന്നു. വാർഡൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത്. വാർഡൻ അല്ല വിളിച്ചത്, ഞങ്ങളാ. റാഗിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കാണിച്ചു തരാം. ആദ്യം ഇവളാകട്ടെ. വരൂ. ഇവിടെ നിൽക്കൂ. തൂക്കം എത്രയാ? 40 കിലോ. 40 കിലോ? കുറഞ്ഞത് 1.5 ടൺ. പേരെന്താ? വടി വഴകി. എടി അഴകി. നാട്ടിൻ തെരിയുമാ? നാട്ടിയമ്മാ. തെരിയാതെ? തെരിയാതെ. പണി പാറ. ഈ വേഷത്തിൽ ചെയ്ത തമാശയില്ല. നമുക്കൊന്ന് കാണാം. ബർത്ത്ഡേ ഷൂട്ട് ചെയ്യട്ടെ, നല്ല രസം ഉണ്ടാവും. അതെല്ലാം ഒടുവിൽ. കമാൻഡാൻ, എന്നാലും ആട മുടിയാ. മുടിയാതെ കൊത്തുവെ. മുടിയാന്ന് സ്വന്തം എന്നെ ചെയ്യും തെരിയുമാ? എന്നാ ഉടമ്പിളെ തുണിയിട്ടാ. അപ്പഴേ മുളിച്ച ഓട വെച്ചി വേടിക്ക പാപ്പും. കമാൻഡാൻ, നടനം ഇത് രൊമ്പ കഷ്ടല്ലേ? സരി, ഇനി ഓപ്പുന്നതാണ്. പാട്ടെ പാവം, അത് കിതയ്ക്കുന്നു. നല്ല കുട്ടി. ശരി, ഇനി പോയിക്കോ.
എന്താ? ജയഭാരതി. പാടാൻ അറിയാമോ? അറിയില്ല. ഒട്ടും അറിയില്ലേ? ഇല്ല. എങ്കിലും ഒരു പാട്ട് പാടണം. എനിക്ക് വയ്യ. പാടിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. രമേ, കുട്ടറോളും പേപ്പർ പടിയും കൊണ്ട് വാ. പാവം റീത്ത, വേണ്ട. ഈ ഫൂൾ പാട്. എനിക്ക് വയ്യ. വയ്യേ. ഈ കാണുന്നതെല്ലാം സ്വന്തമാണോ? സാരിയും ബ്ലൗസും എല്ലാം സ്വന്തമാണോ എന്ന് പരിശോധിച്ചു കളയാം. ആൾറൈറ്റ്, അയക്ക്. എന്തേ ബ്ലൗസ്? അതിരിട്ടെ, തമാശക്കൊരു അതിരി വേണം. യു ഷട്ട് അപ്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പോയി കിടന്നുറങ്ങ്. നിനക്ക് വയ്യേ? ഇത് ആര്? സിംഗപ്പൂർ സുന്ദരിയോ? കാലെടുത്ത് വെച്ചപ്പോഴേക്കും വലിയ ആളാണെന്ന് വിചാരിച്ചോ? റാഗിംഗ് എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാത്തവും കാണിക്കാമെന്ന് നിങ്ങളും വിചാരിച്ചോ? ഇഷ്ടമുള്ളത് കാണിക്കും. നീ എന്താ ചെയ്യും? അവളെ തൊട്ട് പോയത് തൊടാൻ സാധിക്കില്ല. രമണിയുടെ റൂമിൽ പോ. അനങ്ങിപ്പോകരുത്. ഇവരെന്ത് ചെയ്യുമെന്ന് ഞാനും നോക്കട്ടെ. I'm sorry. ലല്ലി ഇത്ര നന്നായി ഫൈറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. സീറ്റയും ഒട്ടും മോശമല്ല. ഇസ് ഇറ്റ്? ഹായ്, ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്. നോ ഫൈറ്റ്. ഓക്കെ, നോ ഫൈറ്റ്, വി ആർ ഫ്രണ്ട്സ്. ഇനി തൊട്ട് ഈ ഹോസ്റ്റലിൽ രാഗിംഗ് പാടില്ല. സ്നേഹപൂർവ്വം പഴയവർ പുതിയതായി വരുന്നവരെ സ്നേഹിക്കണം. ത്രീ ടേസ്റ്റ് ഓഫ് ന്യൂ കമേഴ്സ്. മാറുട്ടി, തൃശ്ശൂർ പൂരല്ലടോ ഈ കഴിഞ്ഞത്. താ വല്ലതും കണ്ടടോ? പത്തായും കിടന്നു ഉറങ്ങണ പോലെ കുന്ത കിടന്നു ഉറങ്ങായിരുന്നു. എന്താ ഉണ്ടായത്? നമ്മുടെ റൗഡി റേറ്റ് ഉണ്ടല്ലോ, റാഗിംഗ് ആണെന്നും പറഞ്ഞ് സിംഗപ്പൂർ കുട്ടീനെ ഒരു പിടിയാ പിടിച്ചു. എന്നിട്ട് സിംഗപ്പൂർ ഒരു കലക്കാതല്ലെങ്കിൽ റൗഡിയെ പിടിച്ച് നാല് പൊടയിലാ കിടാ പൊടഞ്ഞു. പഴച്ചൊക്കെ വീണ പോലെ റൗഡി ആ തറയില്. കാണണ്ട കാഴ്ചയായിരുന്നു. ആ കിഴവൻ നമ്മളെല്ലാം പറ്റിച്ചിട്ട് കടന്നു. എന്താ അങ്ങനെ വിടാൻ പറ്റില്ല? ഞാൻ നാളത്തിന് മെറ്റാസിലേക്ക് പുറപ്പെടുകയാണ്. ആ അതെ, അതാണ് നല്ലത്. ഒന്നുകിൽ ലല്ലി നിന്റെ ഭയ, അല്ലെങ്കിൽ എന്താ എന്താ എനിക്ക് മനസ്സിലായി. യെസ് രാജൻ ഹിയർ. ഞാനാണ് സംസാരിക്കുന്നത്. ഞാൻ കുട്ടമ്പിള്ള. ഏത് കുട്ടമ്പിള്ള? അന്ന് എറണാകുളത്ത് വെച്ച് ഇന്റർവ്യൂ നടത്തില്ലേ, അതേ പിള്ള. എന്ത് വേണം? മിസ്റ്റർ രാജൻ, ഐ ആം എ പിള്ളൈ, യു ആർ എ പിള്ളൈ,
പിന്നെ രാജനെ എനിക്കൊന്ന് കാണണം. അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ആ വേക്കൻസി ഒഴിഞ്ഞു കിടക്കാണ്. ഏത് വേക്കൻസി? എന്റെ പേരുമായുള്ള കാര്യം. ഹലോ 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 വക്കീലേ, വെച്ച് കളഞ്ഞല്ല, ഇനി എന്താ മാർഗം? നമുക്ക് ആലോചിക്കാം. ഹലോ പറഞ്ഞു 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 ഇരിക്കണം. ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ പെങ്ങളുടെ മകൻ ദേവി എഞ്ചിനീയറാണ്. ഇത് മിസ്റ്റർ കുട്ടംപിള്ള. എന്തിനാ ഞങ്ങളോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? ലല്ലിയുടെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ. ലല്ലിയുടെ സ്വഭാവം രമയ്ക്ക് ശരിക്കും അറിയാമല്ലോ. ലല്ലിയെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്ന കാര്യം രമ എടുക്കണം. രമയും കൂട്ടുകാരും വിചാരിച്ചാൽ ലല്ലിയുടെ മനസ്സ് മാറ്റാൻ സാധിക്കും. ഓ, ഇതാണോ കാര്യം? എന്നാൽ അവനൊക്കെ ഞാൻ ചെയ്യാം. അടുത്തതാണ് ഏറ്റവും വിഷമം പിടിച്ച പ്രശ്നം. ഞങ്ങൾ നല്ല ഒന്നാംതരം ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. ആള് മദ്രാസിൽ തന്നെയുണ്ട്. അതിലും ഉണ്ടൊരു കുഴപ്പം. അയാളോട് ഞങ്ങൾ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിച്ചു. അയാൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഓ, അത് കൊള്ളാം. ആട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ലല്ലിയും രാജനും തമ്മിൽ പരിചയപ്പെട്ട് അന്യോന്യം ഇഷ്ടപ്പെടാനുള്ള മാർഗം നിങ്ങൾ ഉണ്ടാക്കണം. ശരി, രാജന്റെ അഡ്രസ്. മിസ്റ്റർ രാജനല്ലേ ഇവിടെ? ഇല്ല, ഓടാൻ പോയിരിക്കുന്നു. ഓട്ടം വട്ടത്തിലോട്ടം പാട്ടിലേക്ക് പോയിരിക്കുന്നു. എപ്പോ വരും? ഇപ്പൊ കൃത്യസമയത്ത് കൃത്യമല്ലേ? അതെ, എന്നാൽ കൃത്യമായി ഇപ്പോൾ ഓടാൻ ആരംഭിച്ചിരിക്കും. 6:30 വരെ ഓട്ടം, ഉടൻ മോട്ടോർ സൈക്കിളിൽ ഇങ്ങോട്ട് ഓട്ടം. 6:45 മുട്ടയും പാലും കഴിക്കും. എല്ലാം കൃത്യമാണ്. കൃത്യമായി ഓടാൻ സ്ഥലവുമുണ്ടോ? കൃത്യമായ സ്ഥലമേ ഉള്ളൂ. മൈലഡീസ് പാർക്ക്, പലത്തേ മൂല. ില്ലേ? ഇല്ല, ഞാനും നോക്കട്ടെ. യെസ്, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. താങ്ക് യു. നോ മെൻഷൻ പ്ലീസ്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയപ്പോ ഒരു തകരാറും ഇല്ലായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. മനുഷ്യനെ പോലെ തന്നെ മിഷനെ വിശ്വസിക്കാൻ പറ്റാതായിരിക്കും. ശരിയാണ്. എന്താ പേര്? രവി. എന്റെ പേര് രാജൻ. ഗ്ലാഡ് ടു മീറ്റ് യു. ഞാൻ മിസ്റ്റർ രാജനെ ദിവസം കൂടെ കാണാറുണ്ട്. ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണല്ലോ. അതെങ്ങനെ? മിസ്റ്റർ രാജൻ വന്നാൽ ഉടനെ ഓടാൻ ആരംഭിക്കുകയായി. ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഓടിയിട്ടുണ്ടോ? ഇല്ല, ഇന്ന് ആരംഭിച്ചതേ ഉള്ളൂ. ഓഹോ, എനിക്ക് 10-15 വയസ്സ് മുതൽക്കേ ഇതൊരു ഹാബിറ്റ് ആയിപ്പോയി. വാസ്തവത്തിൽ മിസ്റ്റർ രാജനെ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഓടാൻ ആരംഭിച്ചത്. അപ്പൊ എക്സർസൈസിലും ബോഡി ബിൽഡിംഗിലും ഒക്കെ താല്പര്യമുണ്ടോ? വലിയ താല്പര്യമാണ്. പക്ഷെ വേണ്ടത്ര നിർദ്ദേശങ്ങൾ തരാൻ തക്ക ഒരാളെ കിട്ടിയില്ല. മിസ്റ്റർ രാജന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് അതേപ്പറ്റി ചില ഉപദേശങ്ങൾ തന്നാൽ കൊള്ളാം. ബുദ്ധിമുട്ടോ? സന്തോഷമുള്ള കാര്യമല്ലേ. ഇന്ന് തന്നെ ആരംഭിക്കുന്നതിൽ വിരോധമുണ്ടോ? നോട്ട് അറ്റ് ആൾ. വരും, എന്റെ വീട്ടിലേക്ക് പോകാം. വെഹിക്കിൾ ഉണ്ടോ? ഇല്ല. എന്നാ എന്റെ വണ്ടിയിൽ കയറിക്കൊള്ളു.
കൊണ്ടുവരൂ. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നു? കൃത്യം 6 മണിക്ക് ഒരാൾ വന്നിരുന്നു സാർ. ആരാണ്? ഇദ്ദേഹമായിരുന്നു. അതെ, ഞാൻ ഈ റോഡിൽ ഫാമിലി പ്ലാനിംഗ് ഓഫീസർ രാജ്യം താമസിക്കുന്നുണ്ട്. അദ്ദേഹം എന്റെ അകന്നൊരു ബന്ധുവാണ്. ഈയിടെ മാറ്റമായി വന്നതാണ്. അഡ്രസ് ഇന്നലെയാണ് കിട്ടിയത്. വീട്ടു നമ്പർ വ്യക്തമല്ല. അങ്ങനെ ആ അബദ്ധത്തിൽ ഇവിടെ വന്ന് കയറി. ഈ റോഡിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ കൃത്യമായി കണ്ടുപിടിച്ചു തരാം. വേണ്ട വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടല്ലോ. കൃത്യം ജൂയിഷ് സംസാര കാണാം സാർ. പാടില്ല പാടില്ല, തടി വർദ്ധിക്കും. രാജാ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. ഇതെന്റെ മുത്തച്ഛനാണ്, ഇതെന്റെ സ്നേഹിതൻ രവി. ഇരിക്കും. ഇവൻ ഇങ്ങനെ ഒരു സ്നേഹിതനുള്ളതായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഏതായാലും സന്തോഷമായി. വ്യായാമത്തിലെല്ലാം വലിയ താല്പര്യമുള്ള ആളാണ് രവി. ഓ, ഞാൻ മിസ്റ്റർ രാജന്റെ ശിഷ്യനായി വ്യായാമം അഭ്യസിക്കാൻ വേണ്ടിയിരിക്കുന്നു. കൊള്ളാം, ശിഷ്യത്വം വ്യായാമാഭ്യാസനത്തിൽ മാത്രം മതി. ഉദ്യോഗം ഉണ്ടോ? ഉണ്ട്, എഞ്ചിനീയർ ആണ്. ഉപദേശിച്ച് ചെന്നാലിയുടെ ഉദ്യോഗം കുളത്തിലാക്കരുത്. അവൻ നിങ്ങളെ വ്യായാമം പഠിപ്പിച്ചോട്ടെ. പറ്റുമെങ്കിൽ നിങ്ങൾ അവനെ ചിലതൊക്കെ പഠിപ്പിച്ചാൽ കൊള്ളാം. ഇവന്റെ എടുത്തുചാട്ടം ഒന്ന് മാറ്റിയെടുക്കണം. ശ്രമിക്കാം. എന്തോ, എനിക്ക് നിങ്ങളെ വളരെ പിടിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമല്ലോ. തീർച്ചയായും വരും. എന്നാൽ ഞാൻ ഇറങ്ങിയിട്ട് വരാം. നോ 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 കൃത്യം. സ്പെഷ്യൽ ജ്യൂസ് ആൻസർ. എന്താ, കുടിക്കൂ, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൃത്യം, വെയിറ്റ് ലിഫ്റ്റിംഗ് റാഡ് 250 pounds എടുത്ത് വെക്കൂ. കൃത്യം 250 അല്ല സാർ, കൃത്യം 250. അപ്പോ വ്യായാമത്തിന്റെ ആദ്യ പാഠം നമുക്ക് ഇപ്പൊ തന്നെ ഉറങ്ങിക്കളെ. കൃത്യം 250 ഉണ്ട് സാർ. ശരി, ബൈ. എന്തിനാണെന്നറിയാമോ? എന്തിനാ? നമ്മളുടെ കൂടെ എല്ലാം ഇടപഴകി അവളുടെ സ്വഭാവത്തിന് സ്വല്പം മയം വരട്ടെ എന്ന് കരുതിയാണ്. ആളൊരു വിവാഹ ഉദ്ദേശിയാണെന്ന് കേട്ടത് നേരാണോ? ആ, അതുമാത്രമല്ല, പുരുഷ ഉദ്ദേശം കൂടിയാണ്. ഞാനിന്നലെ അവളോട് രാജേഷ് തന്നെ. നീ ഒന്നും മിണ്ടാതിരിയടി, ഇവളോട് രാജേഷ് തന്നെ. രമ പറയൂ, അത് ഞങ്ങൾ എന്ത് ചെയ്യണം? ലല്ലിയുടെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കണം. അവളെ കൊണ്ട് വിവാഹത്തിന് സമ്മതം ഒളിപ്പിക്കണം. നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ അവൾ ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെല്ലാം റെഡി. ഇന്നു മുതൽ ലല്ലിയുടെ മനസ്സ് മാറ്റിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ദിവസേനെ 2 പ്രേമകഥകളെങ്കിലും പറഞ്ഞേ, ഞാൻ അവളെ ഉരുക്കും. ഓ, അതൊന്നും വേണ്ടി. രാജേഷ് കന്നയുടെ 4 പടം തുടർച്ചയായി കൊണ്ട് കാണിച്ചാൽ മതി. അവൾ താനേ ശരിയാവും. ഓ, പിന്നെ തുടങ്ങി അവന്റെ രാജേഷ് കന്ന പുരാണം. വാടി, സിംഗപ്പൂർ സുന്ദരിയെ ആദ്യത്തെ പാഠം ഇപ്പൊ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ തുടങ്ങാം. വരും. വരൂ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഇരിക്കൂ. താങ്ക് യു. എനിക്ക് മിസ് ലല്ലിയെ ഒന്ന് കാണണം. ഓ, സിംഗപ്പൂരിൽ നിന്ന് വന്ന കുട്ടിയോ? അതെ. നിങ്ങൾ ലല്ലിയുടെ ആരാണ്? ഞാൻ മുറച്ചെറുക്കനാണ്. എന്താ മുറച്ചെറുക്കനോ? അതെ. വരൂ. നിങ്ങൾ ലല്ലിയുടെ മുറച്ചെറുക്കനാണല്ലേ? അതെ. അപ്പോഴായിരിക്കുന്നാണോ?
ചെരിച്ചുള്ള മുറച്ചർക്ക് ഞാനാണ്. അപ്പൊ അയാളോ? അയാൾ ആരും അല്ല. ദേ ഒന്നിങ്ങനെ വരും. നിങ്ങൾ ലല്ലിയുടെ ആരാണ്? ഞാൻ ലല്ലിയുടെ മുറച്ചർക്കനാ. ഇയാൾ ക്രിക്കറാണ്. കവലം വേണം സ്ഥലം പറയാനാണ്. ഞാൻ ക്രിക്കനുമല്ല പഠനം ചെയ്യും. അല്ല വാടണം വേണ്ട, ഞാൻ സത്യം പറയാൻ കേട്ടോ. ഇയാൾ കള്ളനോട്ടാ. ആ ഇവനാണ് കള്ളൻ. ലല്ലി ഒന്നിവിടെ വരണം. ഹലോ ലല്ലി. ലല്ലി ഇയാളെ അറിയാമോ? ഇല്ല. ഞാൻ ഗോപിയേട്ടൻ. ഏത് ഗോപിയേട്ടൻ? എനിക്കറിയില്ല. വെറുതെ ആളെ കൊരം കളിപ്പിക്കരുത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഞാനേ രാവിലത്തെ വണ്ടി വന്നു ഇങ്ങോട്ട് വരാൻ നേരത്തെ അച്ഛനും അമ്മയും കൂടെ ഒക്കെ പറയാ. നിങ്ങൾ ആരാണ്? അയ്യോ തമാശ പറയല്ലേ ലല്ലു. ലല്ലി അറിയില്ലേ? ഹരിദേട്ടൻ. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അയ്യോ തടിക്കല്ലേ ലല്ലു. ലല്ലു ലല്ലു ഇവരെന്താളെ എനിക്കറിയില്ല. ഇതാ വരും. ലല്ലു അപ്പാ ഇവിടെ വരും. ഇവർ രണ്ടുപേരും ഇവിടുന്ന് ഓടിപ്പോകാതെ സൂക്ഷിക്കണം. മുറച്ചിറക്കനാണെന്നും കസനാണെന്നും ഒക്കെ പറഞ്ഞ് പെൺകുട്ടികളുടെ ഹോസ്റ്റലുകാരെ വിലത്തുകയാണ് ഉമ്മയുടെ ഒക്കെ പണി. ഇത്തരം കുറെ പൂവാരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെ പോലുള്ളവർക്ക് പോലീസിന്റെ കൈ നാലടി കൊണ്ടാലേ മര്യാദ പഠിക്കും. നിന്നെ തന്നെ. ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ. ഏ ഇങ്ങേ കേരള ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് വാർഡൻ പേശാങ്ക. ആ ഇങ്ങ രണ്ട് പെരിയ ന്യൂസൻസ് വന്ന് കരാട്ട പണ്ടാങ്ക്. കൊഞ്ഞ സീക്രം വന്നിരുന്നു. ഓക്കെ എന്തുട്ടെന്ന് ഇവിടെ ഒരു സ്ഥലാവാം. ചേട്ടിയേ ഭക്ഷണ പ്രശ്നം വിചാരിച്ചൊരു ബുദ്ധിമോശം ചെയ്തു പോയി. അങ്ങനെ ചേട്ടത്തി ഇയാളൊരു പാവാണെന്ന് തോന്നുന്നു. ഡോ വല്യ തെറുപ്പന്മാരെ കണ്ടാലാണ് പാവങ്ങളാണെന്ന് വിചാരിക്കുക. ഞാൻ ഇവരൊന്ന് പരിശോധിക്കട്ടെ. അയ്യോ നിങ്ങൾ രണ്ടുപേരും ഉള്ളിലേക്ക് അങ്ങോട്ട് വന്നോളോ. ഹോസ്റ്റലിൽ വേണോ? അന്നം വേണോ? ആ കുട്ടമ്പിള്ള ഹിയർ. യെസ്. ഭരതനും ഗോപിയും അവിടെ വന്നിട്ടുണ്ടെന്നോ? ഭരതനും ഗോപിയും ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടെന്നോ? ആ എന്നിട്ട് എന്നിട്ട്? ഓ ലല്ലി അവരറിയില്ലെന്ന് പറഞ്ഞോ? ശരിയായിരിക്കും, അറിയില്ലായിരിക്കാം. എനിക്കും അവരെ വലിയ പരിചയമില്ല. ആഹോ പോലീസിനെ ഏൽപ്പിച്ചോളാം, ധൈര്യമായിട്ട് ഏൽപ്പിച്ചോളാം. ഭരതനും ഗോപിയോ അറിയില്ല എന്ന് പറയേണ്ടില്ലായിരുന്നു. അകത്ത് കിടക്കട്ടെ എന്ന് ഗുരുത്തം കിട്ട വർഗങ്ങൾ ഒരു പാഠം പഠിക്കണം. നമ്മൾ രാജനെയും ലല്ലിയെയും പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അല്ലേ? അതെ. അതുകൊണ്ട് അതിനിടയിൽ ഇവന്മാർ രണ്ടുപേരും ഇടയ്ക്കിടെ വന്ന് ലല്ലിയെ ബോറടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഗുണമുണ്ട്. ഏ എന്ത് ഗുണം? ഈ ബോറന്മാരോട് രാജനെ ലല്ലി താരതമ്യപ്പെടുത്തും. അതിൽ നിന്ന് ഒഴിവാകാനായിട്ടെങ്കിലും ഒരുപക്ഷെ ലല്ലി രാജനോട് അടുപ്പം കാണിക്കാനും ചാൻസ് ഉണ്ട്. ശരിയാണ്, ഞങ്ങളെല്ലാം കമ്പാരിസൺ പറഞ്ഞ് പിരിമുറുക്കുകയും ചെയ്യാം. ഓ ഈ ഐഡിയ എനിക്ക് തലയെ കയറിയില്ല. ഇനിയിപ്പൊ എന്തോ ചെയ്യും. ഉടൻ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് പുറപ്പെടണം. എന്താ വക്കീലെ? ഉടൻ പുറപ്പെടാം. ഇൻസ്പെക്ടർ, ഐ ആം സ്പീക്കിംഗ് ദ ട്രൂത്ത്. ഐ ആം ഹെ കസിൻ. അന്റെ അമ്മ ഉങ്ങളെ തരികയെന്ന് ചൊല്ലിട്ടങ്ങളെ പറയാ. ഇത് ജാടയെല്ലാം നമുക്ക് നടക്കാം. ഉന്മയെ ചൊല്ലിയാ ഇല്ലയാ? നീയാവത് ഉന്മയെ ചൊല്ലിയാ ഇല്ലയാ? ഞാൻ ഉണ്മ എടുത്തു വെച്ച് വേണമെങ്കിൽ പറയാൻ കേട്ടോ. അന്ത ലല്ലി ഇല്ല, അവരുടെ വിഷയത്തിക്കായ ഞാൻ വന്നത്. അപ്പാവും അമ്മയും ചൊല്ലി അനുപ്പിയാച്ച് ഭക്ഷണ പ്രശ്നത്തിക്കായ ഞാൻ വന്നത്. എന്ത കാമ അടിക്കുകയാ റാസ്കൽ. നാ ഉന്ന നമ്പ മാറ്റേ. ഉന്ന പോലീസ് സ്റ്റേഷൻ അടിച്ചിട്ട് പോയി ഉന്ന ഉണ്മയെ ചൊല്ല വയ്ക്കണം. 796 മുത്തശ്ശ. അല്ല ഗോപിയോ, നീ എപ്പോ വന്നതാ മോനെ? ഇന്ന് രാവിലെ. അല്ല ഭരതനും ഉണ്ടല്ലോ. എന്ത് പറ്റണോ മോനെ? രക്ഷിക്കണം മുത്തശ്ശ, ഞാൻ ഇനി ഒഴിച്ചില്ല. രക്ഷിക്കണോ? നിനക്ക് എന്ത് പറ്റി? ഈ തുറപ്പന്മാരെ പറ്റിട്ടാ ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞത്. ഓഹോ ഗോപിയെന്നും ഭരതനുമാണോ പറഞ്ഞത്? അയ്യോ ഞാൻ കേട്ടതേ ഗോപിയെന്നും ബാർബറുന്നുവാ. എനിക്ക് ഈ ഫോൺ ചെവിയിൽ വെച്ചാ പിന്നെ കിർന്ന് ശബ്ദമാ. വയസ്സായില്ലേ, ഒന്നും ശരിയായി കേൾക്കില്ല. നിങ്ങാരെ? ഗ്രാൻഡ് ഫാദർ. ലല്ലിയുടെ മുത്തച്ഛനാണ് ഞാൻ. ഓ പിന്നെ ഇവങ്ങളെ അന്ത അമ്മാവക്ക് തിരിയാന്ന് ചൊല്ലിട്ടാണ്. അതേ നാട്ടിൽ പോകുമ്പോൾ ഒരു സൗന്ദര്യ കലാട്ട കത്തിച്ചണ്ടയല്ല വെറും ചണ്ട. ഇപ്പൊ പുഴിഞ്ഞതാ അല്ലട ഗോപി. അതെ മുത്തച്ഛ. ശരി അപ്പൊ കേസൊന്നും ഇല്ലയോ? എന്താ? താങ്ക്സ് മിസ്റ്റർ. നോ മെൻഷൻ. എപ്പോഴാലും കൂപ്പിടുക,
எந்த டைம் ஆனாலும் கூப்பிடுங்க. என்ன நாங்க போட்டு வரட்டுமா? இவரே போலீஸ் பிடிச்சோண்டு போயில்லே? அதெந்தா மோனே, இத்தையும் தூரத்து நின்று நின்ன காணாம வேண்டி வந்துட்டு அவரை பிடிச்சு போலீஸ் ஏத்துக்கணும். சரியான எனக்கு அவரை என்ன காணாம வரணும் இஷ்டம் இல்ல. அதெந்தா அவரு மோன் கசின்ஸ் அல்லே, வந்து கண்டுகொண்டு போட்டே. அதுல எந்தான தெட்டு? எந்தான தெட்டு? கோபியிடம் நின்று கசன் அல்லே, நின்ன காணானு சம்சாரிக்கணும். எனக்கு அத்தியாரம் வரும். அப்ப ஞானோ வேண்ட பரதன் வந்து கண்டுகொண்டு போறேன். காரணம் எனக்கு என்னன்னா ஒரு குறவு. சரி ரெண்டு பேரும் மறக்கலாக்கண்டா, ரெண்டு பேரும் இடக்கடைக்கு வந்து மோனை கண்டோம். எந்தா வக்கீலே? பரதனை வந்து கண்டோட்டு. லல்லி மோன், இனி நீங்களும் வழக்கு வரையே. நீங்க ரெண்டுபேரும் இடக்கடைக்கு வந்து மோனை கண்டோம். அதுல அப்ப தற்காலம் போ. வெரி நாஸ்டி சவுனம், வெரி பேட். லல்லு, யூ லைக் ஸ்வீட் முட்டாய்? நோ தேங்க்ஸ். ஐ லைக்கடா பரதா, இங்கோட்டு கொண்டு வா. டுமாரோ ஐ கம். வை கம்? ஐ கம். யூ கம்? வி கம். முத்தச்சன் പറയുന്നത് ഇല്ലേ? മുത്തച്ഛൻ പറയുന്നത് ഞാൻ കേട്ടോ. എല്ലാവരോടും നമ്മൾ നല്ല നിലയിൽ പെരുമാറണം. അവരൊരു നാലഞ്ച് ദിവസം മദ്രാസിൽ കാണും, അതിന്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് ദിവസം വന്ന് കണ്ടുകൊണ്ട് പോട്ടെ. മുത്തച്ഛന്റെ മോളല്ലേ. കേട്ടോടാ, ഇനി അവൻ എന്റെ അടുത്ത് വരാൻ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുറുക്ക് നിൽക്കാനാണ് നിന്റെ ജോലിയല്ലേ? ഇനി നിന്നെ ഇവിടെ കണ്ടുപോയത് ഉടനെ സ്ഥലം വിട്ടോണം. മനസ്സില്ല? മനസ്സില്ലേ? അയ്യോ അയ്യോ, എനിക്ക് പൂനവാല ഓ ആക്രമിക്ക് തിരുമ്പി പറയാണ്ട് ഏക്കോ അമത്തെ ഗളവളാ. നിങ്ങളെ ഞാൻ സംവിധാനം ചെയ്യാം. നിങ്ങളെ എനിക്ക് മനസ്സിലായി. വരൂ വരൂ വരൂ. തര തര ധൈര്യമായിരിക്കും. സ്റ്റോറി എനിക്ക് മനസ്സിലായി. ലവ് പ്രാങ്ക്, അതായത് പ്രേമ ത്രികോണം. ഒരു ഹീറോയിൻ, രണ്ട് ലവേഴ്സ്. ഇതിന്റെ സംവിധാനം വളരെ ഈസിയാണ്. ഞാൻ ശരിപ്പെട്ടി കയ്യങ്ങിട്ട് തരാം. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലോ. ഞാനാണ് പ്രേം കി പൂനാവാല. ഇതിന്റെ കഥ? അതിനെനിക്ക് കഥ ഇല്ലല്ലോ. അതെനിക്ക് മനസ്സിലായി. ഈ കഥയില്ലാത്ത ഒരാളുകൊണ്ട് ആണല്ലോ അയാൾ നിങ്ങളുടെ കണ്ണക്കുട്ടിക്ക് അടിച്ചത്. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യണം? നിങ്ങളുടെ ഈ മേക്കപ്പ് ഒന്ന് മാറ്റണം. മേക്കപ്പ് ഇസ് നോ ഗുഡ്. അതായത് ഈ കൈയിലും പനിയും ഒന്ന് മാറ്റണം. ഇത് വെച്ചല്ല, ഈ ഡ്രസ് ഒന്ന് മാറിക്കണേ, കണ്ടു ഡ്രസ് ഒന്ന് മാറിക്കണേ. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ എല്ലാം സക്സസ്. എന്റെ സംവിധാനം തോക്കില്ല. കോവിഡിനെ വെട്ടിച്ച് നല്ലേ എനിക്ക് കിട്ടണം. അവൾ നിങ്ങളുടേതാണ്. അഡ്വാൻസ് ഫോർ ദ ഡയറക്ഷൻ, അതായത് സംവിധാനത്തിന്റെ അഡ്വാൻസ്. സമ്മരതം വിട്ട് ജയഹം ബോലെ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ രാം, ഹരേ കൃഷ്ണ ഹരേ രാം. രാഗാമൃതം
மதுமயம் நின் மதுராதரம் நீ மதன மந்திர பஞ்சாமிரதம் பிரியதமேனி பிரேமாமிரதம் ஹிருதய சங்கீத ராகாமிரதம் மேனி பிரேமாமிரதம் பிரியதமேனி பிரேமாமிரதம் ஹிருதய சங்கீத ராகாமிரதம் பிரியதமேனி பிரேமாமிரதம் மதுமயம் நின் மதுராதரம் நீ மதுமயம் நின் மதுராதரம் நீ மதன மந்திர பஞ்சாமதோ பிரியதமே 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 நீ பிரேமாமிரதம் விடரும் கௌமுதி அடரும் நின்சிரி விமல மனோகரம் நின் திருவாய்மொழி விதுமுகி நின் குறுநிறகள் காற்றின் குசுதியிலகும் மன்மத லிபிகள் பிரியதமேனி பிரேமாமிரதம் ஹிருதய சங்கீத ராகாமிரதம் கவியும் தேன் கூடம் புலையும் வாடியும் கவியும் தேன் கூடம் புலையும் வாடியில் கனகர காவலி தார்க்கும் மாதவம் பிரிய சகிலின் மலர் மேனியும் ஒரு பிரமத சுதாவனமாக்குகையல்லோ பிரியதமே நீ பிரேமாமிரதம் பிரியதமே நீ பிரேமாமிரதம் സമയം ആവാറായല്ലോ ഇനി ആളെ കാണുന്നില്ലല്ലോ ഇപ്പോഴെത്തും ആ നല്ലപോലെ അഭിനയിക്കണം ദേഷ്യപ്പെടുന്ന നല്ല ഉസിരി വേണം ആൾ ഭയന്നു പോകണം അത് ഞാൻ ഏറ്റു പടക്കം പൊട്ടും പോലെ വേണം വരുന്നുണ്ട് ആ ആരംഭിച്ചു അയ്യോ ഈ രാജനാണോ നിനക്കറിയാമോ പിന്നെ യൂത്ത് ഫെസ്റ്റിവലിന് പാട്ടിന് ഒന്നാം സമ്മാനം വാങ്ങിയ ആളല്ലേ നന്നായി പാടും അടുത്തെത്തി കഴിഞ്ഞു തുടങ്ങി ഒരു ദിവസം ഓടിയില്ലെങ്കിൽ ആ ചെടിഞ്ഞൊന്നും വീഴാൻ പോണില്ല എക്സസൈസ് ഞാൻ മുടക്കില്ല എന്റെ കൂടെ സേനയ്ക്ക് വരില്ലേ ഇല്ല എന്നെക്കാൾ വലുത് നിങ്ങൾക്ക് എക്സസൈസ് ആണല്ലേ
അതെ, എക്സർസൈസ് മുടക്കാൻ പാടില്ല. വരി രവി, സമയം പോകുന്നു, ചന്തയൊക്കെ പിന്നീടാകാം. രവി, യെസ് സ്റ്റാർട്ട്. രവി, 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 ഓട്ടം നിർത്തണം. നോ, തീർച്ചയായും. ഇനി നിങ്ങൾ എന്നെ കാണാൻ വരരുത്. രവി, അവിടെ നിൽക്കാൻ. നമ്മൾ തമ്മിലുള്ള എല്ലാം ഇന്ന് തീർന്നു. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതിന് വലുതാണല്ലേ നിങ്ങൾക്ക് എക്സർസൈസ്. ശരി. രണ്ട് ദിവസമായി ഞാൻ ടെലിഫോൺ ചെയ്താൽ പോലും രമ എടുക്കുന്നില്ല. ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം സംഗതി എന്തുണ്ടായി? അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതിലും ഇമ്പോർട്ടൻസ് എനിക്ക് വ്യായാമത്തിലല്ലേ എന്ന് ദേഷ്യമാണ്. ആരോഗ്യപരമായി ചിന്തിക്കാത്തതുകൊണ്ടാണ്. ഞാൻ വളരെ മനപ്രയാസത്തിലാണ് രാജൻ. അർത്ഥമില്ലാത്ത വാശി അനുവദിച്ചു കൊടുക്കരുത്. എന്ത് ചെയ്യും? പ്രതിശ്രുത വധുവായി പോയി. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം 6-7 കൊല്ലമായി ഉള്ളതാണ്. എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു വെക്കുക ഈ ശണ്ട തീർക്കാത്തതെന്ന്. ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല. രാജൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാം. എന്തു വേണം? എന്റെ കൂടെ രാജൻ ലേഡീസ് ഹോസ്റ്റലിൽ വന്ന് വ്യായാമത്തിന്റെ മഹത്വത്തെപ്പറ്റി രമയോടൊന്ന് സംസാരിച്ച് ബോധ്യപ്പെട്ടണം. ഈ പെൺപിള്ളയുടെ ഹോസ്റ്റലിൽ വരുന്ന ഏർപ്പാടൊന്നും എന്നെ കൊണ്ടാവില്ല, എനിക്ക് വയ്യ. അങ്ങനെ പറയരുത് രാജൻ. ഇക്കാര്യത്തിൽ രാജൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എന്താണ് ഉറപ്പ്? രാജന് നല്ലപോലെ സംസാരിക്കാൻ അറിയാം. രാജൻ സംസാരിച്ചാൽ രമയ്ക്ക് എന്നോടുള്ള പിണക്കം തീരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. ശരി, ഏതായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. രവിയുടെ കാര്യമായി പോയില്ല എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് പോകാമോ? ഓക്കെ, വരുന്നുണ്ട്. അല്ല, ആണെന്ന് ഫോമിലാണല്ലോ, നല്ല ഭംഗി. റീത, ലല്ലി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവിടെ എത്തിക്കണം. ആ, പോയിക്കോ. ഓക്കെ. രമേ, ഇതാണ് എന്റെ രമ. ഇതെന്റെ സ്നേഹിതൻ രാജൻ. രമയുടെ ദേഷ്യം മാറിയില്ലേ? ഞാൻ ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്കൊന്നുമില്ലല്ലോ. മിസ് രമേ, ദേഷ്യപ്പെടരുത് പ്ലീസ്. ഞാനൊരു ചെറിയ വക്കാലത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. രവി, വ്യായാമം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കും? സാധ്യമല്ല. ശരീരത്തിന്റെ ആരോഗ്യത്തിന് വ്യായാമം ഏറ്റവും ആവശ്യമായ ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാൻ പാടില്ലേ? ആയിരിക്കാം. രവി രമയെ സ്നേഹിക്കുന്ന പോലെ തന്നെ വ്യായാമം ഏറ്റവും ആവശ്യമായ ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ? രണ്ടും കൂടി നടപ്പില്ല. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ വ്യായാമം. ഓഹോ, അപ്പൊ ഇനി കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല. വ്യായാമം രവി ഒഴിവാക്കില്ല, ഞാനാണ് പറയുന്നത്. വരൂ രവി, നമുക്ക് പോകാം. മിസ്റ്റർ രാജൻ, രവിയെ കൊണ്ടുപോകരുത്. എനിക്ക് മറ്റു മാർഗമൊന്നുമില്ല. വക്കാലത്ത് പറയാമെന്ന് നിങ്ങൾ പിണക്കം വർദ്ധിപ്പിക്കുന്നത് കഷ്ടമാണ്. രവിയേട്ടൻ വ്യായാമം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നിങ്ങളുടെ പിണക്കമൊക്കെ തീർന്നോ? തീർന്നു. ഗുഡ്, ഗുഡ്. വരൂ രവി, നമുക്ക്. അയ്യോ, പോകരുത്, വരൂ, ഇരിക്കണം. വല്ലതും കഴിച്ചിട്ട് പോകാം. ലല്ലി, ഒന്നുകൂടെ വരൂ. ഇതെന്റെ കസിൻ ലല്ലി. ഹലോ. ഹലോ മിസ്റ്റർ രാജൻ, രവിയേട്ടന്റെ ഫ്രണ്ട്. ലല്ലി എവിടെ പോകുന്നു? റീറ്റ പറഞ്ഞു ഐസ്ക്രീം വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാം. നിങ്ങൾക്ക് ഐസ്ക്രീം വേണോ? നോനോ, വേണ്ട വേണ്ട, എനിക്കും ലഭിക്കും വേണ്ട. നിങ്ങളും ഐസ്ക്രീം കഴിക്കരുത്, ശരീരം ഇനിയും തടിച്ചു പോകും. ഞാൻ ധാരാളം ഐസ്ക്രീം കഴിക്കാറുണ്ട്, അതുകൊണ്ടാണ് തടി അല്പം കൂടിയിരിക്കുന്നത്. കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട. ചായ? ഞാൻ ചായയും കാപ്പിയും ഒന്നും കഴിക്കാറില്ല. ഈയിടെയായി ഞാനും ഇതൊന്നും കഴിക്കാറില്ല. നിങ്ങൾ പച്ചവെള്ളം മാത്രമേ കുടിക്കൂല്ലേ? പച്ചവെള്ളം ചൂടാക്കി ആറ്റി കുടിക്കും. ഓഹോ, പാല്? പാലാണെങ്കിൽ 3 ഗ്ലാസ് പാലും 3 മുട്ടയും കഴിക്കും. ബ്ലാക്ക്സ് ഓഫ് ബേബി ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്, അതും പാലാണല്ലോ, എളുപ്പം ദഹിക്കും. ദേഹം തടിക്കാതിരിക്കാൻ എന്തെല്ലാം എക്സസൈസ് ചെയ്യണം? അങ്ങനെ നല്ല കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കൂ. സീരിയസ് ആയിട്ടാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതെ. ശരി, എന്നാൽ ഞാൻ 3-4 എക്സസൈസുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാലത്തും വൈകുന്നേരവും 1/2 മണിക്കൂർ വീതം അത് ചെയ്യും, വളരെ നല്ലതാണ്. ഇങ്ങനെ നേരെ നിൽക്കുക, എന്നിട്ട് കൈ മേലോട്ട് ഉയർത്തുക. സാവധാനത്തിൽ കീഴോട്ട് വരിക. കാലുമടങ്ങരുത്, അതായത് മുട്ടുമടങ്ങരുത് എന്നർത്ഥം. ആ ലല്ലി ഒന്ന് കാണണമല്ലോ. ലല്ലി മിസ്റ്റർ രാജനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രാജനുമായി? മിസ്റ്റർ രവിയുടെ സ്നേഹിതൻ. രാജനുമായി ലല്ലി എന്തിനു സംസാരിക്കുന്നു? ആ, എല്ലാ ആവശ്യവും കാണും. എക്സസൈസ് എടുക്കാനും വേണം, വ്യായാമം. എന്തിന്? ദേഹം തടിക്കാതിരിക്കാൻ.
ഭക്ഷണം വളരെ ചുരുക്കി കഴിച്ചാലും തടിക്കില്ല. മനസ്സിലായോ? ഞാൻ തടിക്കാത്ത അതുകൊണ്ടാണ്. മനസ്സിലായി. എങ്ക പിന്നെ നിർത്തരുത്. ഭക്ഷണം കഴിക്കുന്നതോ? എക്സസൈസ് നിർത്താം. ഞങ്ങളും മേടത്തെ പോലെ ഒന്ന് മെലിഞ്ഞു കിട്ടിക്കോട്ടെ. അധികം പ്രസവം പറയുന്നു. ഞാൻ കുട്ടംകളെ ഒന്ന് കാണട്ടെ. പിള്ള 36 മരുമാനാണെന്ന മട്ടില്ല പോക്ക്. നമുക്ക് തുടങ്ങാം. ആ തുടങ്ങി. ഞാൻ പറഞ്ഞു തന്നത് എല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ. നല്ല ഓർമ്മണം. ഞാൻ വിളിപ്പിക്കാം. പോകരുത് കേട്ടോ. പൂന അകത്ത് അടുത്ത് നിന്നാൽ എനിക്ക് ഒരു ചെറിയ ബല ഉണ്ട്. പ്ലീസ് പോകരുത്. അപ്പോ ഞാൻ മരത്തിൽ പുറകിൽ നിൽക്കാം. അപ്പൊ ആദ്യത്തെ ഡയലോഗ്? അയ്യോ ഇന്നും പോയില്ല. പോയില്ലെന്ന് പോകാൻ തുടങ്ങുമ്പോ ഡയലോഗ് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഡയലോഗ് ഞാൻ ഉപദ്രവിക്കുന്നില്ലല്ലോ എന്നല്ലേ? അത് തന്നെ. പക്ഷെ അത് കുറച്ചുകൂടി ഫീലിംഗ്സ് പറയണം. അതായത് അപ്പൊ അവൾ പറയും, ഇറ്റ്സ് എ സ്പെഷ്യൽ ഫോർ മീ, നിങ്ങൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് എന്ന് അവൾ പറയും. അപ്പൊ ഞാൻ പറയണം, മൈ സ്വീറ്റ് ലല്ലി, നീ ഇല്ലാത്ത ജീവിതം എനിക്ക് കാരാഗ്രഹമാണ്, എന്നെ വിശ്വസിക്കുന്നില്ല എന്ന്. അതെ അത് തന്നെ. എന്നിട്ട് അവൾ ചോദിക്കും, നസീർ രാജേഷ് എന്ന അടൂർ വാസി, ഇവരെ പോലെ പ്രേമത്തിൽ അഭിനയിക്കണം നമ്മള്. ഇതിൽ ഏത് ക്ലിക്ക് ആകുന്നോ അത് നമുക്ക് പുറമുണ്ടാക്കണം. മനസ്സിലായോ? ഫസ്റ്റ് ഡയലോഗ് മറക്കരുത്. തമിഴ് വരുന്നുണ്ട്. പൊയ്യോ മൈ സ്വീറ്റ് മുട്ടായി. അയ്യോ തെറ്റിപ്പോയി. എക്സ്ക്യൂസ് മീ മൈ സ്വീറ്റ് ലല്ലി, ഞാൻ ബുദ്ധിമുട്ടിക്കുകയല്ലോ. അതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ലല്ലിക്ക് ധർമ്മേന്ദ്രയാണ് ഇഷ്ടം, അടൂർ വാസിയാണ് ഇഷ്ടം, രാജേഷ് കന്നെയാണോ ഇഷ്ടം? എനിക്ക് മൂന്നാളെ ഇഷ്ടമല്ല. പൊട്ടി, അവർക്ക് മൂന്നുപേരെ ഇഷ്ടമല്ലെന്ന്. സാരമില്ല, ടെക്നിക് നമ്പർ 4 ഇംഗ്ലീഷ് ഗാനമല്ലേ? അതെ, ഇപ്പൊമ്മ ശരിക്കണം. അതുപോലെ റെഡിയായി കൈ ഉയർത്തണം, അതുപോലെ നിർത്താൻ. ഭരതേട്ടൻ അങ്ങോട്ട് ആരോടാ സംസാരിക്കുന്നത്? ഞാൻ സ്വയം സംസാരിക്കുകയാണ്. ഭരതേട്ടൻ എന്ത് പറ്റി? എന്റെ ഹൃദയം നിറച്ച് പ്രേമമാണ്. അയ്യോ, ഓരോ ഹൃദയത്തുടിപ്പും പ്രേമഗാനങ്ങളായിട്ട് മാറുകയാണ്. Love is fine, darling, when you are mine. Love is fine, darling, when you are mine. No sun, no shine like summer rain. Bibabaluba, oh baby, baby, baby. Bibabaluba, oh baby, baby, baby. Bailuwa, bailuwa, bailuwa. ഇതെന്ത് വാനാശങ്ങളിൽ കാണിക്കുന്നത്? അതിനെ പെണ്ണുങ്ങൾ അടുത്തക്കണം. അയ്യോ അയ്യോ എന്ന് വിളിക്കണം. ആണല്ലേ നിങ്ങൾ? ഇത് അമിതാഭിനയമാണ്, ഓവർ ആക്ടിങ്. എനിക്ക് ഇഷ്ടമല്ല. കസേര എടുത്ത് അയ്യോ എടുത്താ വേദന എടുക്കും. എടുക്കും. വേദന എടുത്ത് അയ്യോ എന്ന് വിളിക്കുമോ? വിളിക്കും. അയ്യോ ഇത് അമിതാഭിനയമാണ്. സ്ത്രീകൾ അടിച്ചാൽ ആധുനിക രീതിയിൽ അയ്യോ അയ്യോ എന്ന് വിളിക്കണം. ഇതാണ് അഭിനയം. സ്ത്രീകളുടെ അടിയാണെന്ന് പറ്റോ? പറഞ്ഞതെല്ലാം നല്ല ഓർമ്മ വേണം. അടിച്ചവനും ബോധം കിട്ടിയേക്കണം. ശരി, ഞാൻ കൂടെ വരണോ? എന്തിനെ ഈ പാപ്പിയുടെ രണ്ടേ രണ്ട് ഇടി പോലെ സാറേ. സാറ് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്നോ. ഇങ്ങോട്ടിരിക്കാൻ്റെ ഉടമസ്ഥം മിസ്റ്റർ രാജനെ ഒന്ന് കാണണം. രാജൻ ഞാൻ തന്നെ. എന്ത് വേണം? കേരള ലേഡീസ് ഹോസ്റ്റലിൽ വെച്ച് നിങ്ങൾ മിസ്റ്റർ ഗോപി എന്നൊരാളെ ഇടിച്ചുവോ? അതെ, ഞാൻ ഇടിച്ചു. ഞങ്ങൾ ആ കണക്ക് തീർക്കാൻ വന്നതാണ്. ഐ സീ. മിസ്റ്റർ ഗോപി വന്നിട്ടില്ലേ? ഇല്ല, അദ്ദേഹം പുറത്തു നിൽക്കുന്നു. അകത്തേക്ക് വിളിക്കാമായിരുന്നല്ലോ. കാരന്റെ വൃത്താവട്ടെ. അപ്പൊ ഇവിടെ വെച്ച് തന്നെ ആകാമോ അതോ പുറത്തു ഒരിടത്തും പോകണം? നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഇവിടെ വെച്ച് തന്നെ ആകാം. സ്ഥലം ഇത് മതിയാകുമല്ലോ. മതിയാവും. അപ്പൊ നമുക്ക് ഈ സോഫിയും മറ്റോട്ട് മാറ്റിയിട്ടുണ്ട്. എന്ത് പറയണോ പാർട്ട്ണർ? നിങ്ങളെ ഇടിച്ച് ബോധം നിർത്താനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ സാധനങ്ങളെ നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ പിടിക്കൂ. ആ
ഞാൻ ഇങ്ങോട്ട് വന്നത് വ്യായാമം ചെയ്യുന്നതിനെ പറ്റി എന്തോ ചില സംശയങ്ങൾ ചോദിക്കാനുണ്ടെന്ന് മിസ് രമ പറഞ്ഞു. ദിവസേന വ്യായാമം മുടങ്ങാതെ ചെയ്യുന്നുണ്ടല്ലോ. ആ രമയെ ഒന്ന് വിളിക്കൂ. നിങ്ങളെന്താ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാത്തത്? ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഗസ്റ്റിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ല. ഞങ്ങൾ എക്സസൈസ് മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഇവിടെ ഇരുന്ന് സ്ക്രൂ മുറുക്കുകയായിരുന്നു. ആ വ്യായാമം തുടർന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സൗകര്യം പോലെ വായിച്ചു നോക്കൂ. പിന്നെ പ്രധാനമായി കാണണമെന്ന് പറഞ്ഞത് വേറൊരു സഹായം ചോദിക്കാനാണ്. എന്താണ്? ജയ നല്ലൊരു എഴുത്തുകാരിയാണ്. ഒരു കവിത എഴുതിയിട്ടുണ്ട്, അതൊന്ന് ട്യൂൺ ചെയ്ത് കൊടുത്താൽ കൊള്ളാമായിരുന്നു. ഞാനോ? മറ്റന്നാ ഒരു ഫംഗ്ഷന് പാടാനാണ്. യൂത്ത് ഫെസ്റ്റിവലിന് സ്വയം ട്യൂൺ ചെയ്ത പാട്ട് ഞങ്ങൾ കേട്ടതാണ്. ആ കവിത ഇങ്ങനെ തരും, നോക്കട്ടെ. പേപ്പറൊക്കെ എടുത്തോണ്ട്. ഇവിടെ വെച്ച് വിഷമമാണ്. ഇപ്പൊ തന്നെ ഒന്ന് ശ്രമിച്ചു കൂടെ? ഞാൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരാം. പാട്ടല്ല എവിടെ വെച്ച് പാടുകയല്ലേ. വരും. ഈ പെട്ടി കൊണ്ട് നക്സലായിട്ട് പാടിയ മോനെ.
ഒരിക്കേകുവാനൊരു പ്രേമലേഖനമെഴുതി രാഗപൗർണമി മേഘപാടി ഗാനമെഴുതും രാവിൽ ഗാനമെഴുതും രാവിൽ ജീവിതേശ്വരിക്കേകുവാനൊരു പ്രേമലേഖനമെഴുതി വർണ്ണത്താളുകളിൽ കണ്ണിനു കാണാൻ കഴിയാതുള്ളൊരു കരളിലെ വർണ്ണത്താളുകളിൽ സങ്കൽപ്പത്തിൻ തൂലികയാലെ സ്വർഗീയ സ്മൃതിയാലെ എഴുതി ഞാനൊരു സ്വരമഞ്ജരി പോ ഭിലാഷതരങ്ങൾ തോഴി നീയറിയാതെ പൗർണമി മേഘപാളി ഗാനമെഴുതും രാവിൽ ഗാനമെഴുതും രാവിൽ ലിഞ്ഞു കഴിഞ്ഞു സഖിനി വിണ്ണിൽ മുകിലെന്ന പോലെ എന്നിലലിഞ്ഞു കഴിഞ്ഞു സഖിനി വിണ്ണിൽ മുകിലെന്ന പോലെ അനുഭൂതികൾ തൻ തിരമാലകളായി അലിഞ്ഞു നിൻ ചിരിയെന്നിൽ വിടരും പുതിയൊരു മലർമഞ്ചരിയാ ഇനി അനുരാഗ കലിക തോഴി നാമറിയാതെ പ്രേമലേഖനവുമായി ഇറങ്ങിയിരിക്കുകയാണ് ജീവിതേശ്വരിക്ക്. ആരാണ് നിങ്ങളുടെ ജീവിതേശ്വരി? നിങ്ങളല്ല തീർച്ച. വാ, അത്രയ്ക്കായോ? എന്റെ ഹോസ്റ്റലിൽ കയറി എന്നോട് തന്നെ അനാവശ്യം സംസാരിക്കുന്നു. നിങ്ങളല്ലേ ഇപ്പൊ അനാവശ്യം പറഞ്ഞത്? ഇവരൊരു കവിത ട്യൂൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഈ കുട്ടി അത് അങ്ങോട്ട് പാടി. അതിന് മാളൂട്ടി എന്തിനാ കലി തുള്ളണത്? ആ മിണ്ടാതിരിക്കും എന്നെ, ഇയാളെ എനിക്കറിയാം. ഹേ, നിങ്ങളല്ലേ രാജൻ? അതെ, രാജൻ എന്ന് പേരുള്ളവരെ കണ്ടാൽ നിങ്ങൾ കരിശം കയറുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മിസ്റ്റർ, നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം വന്നാലേ ഞാൻ മഹാമൂശേട്ടയാ. ഇപ്പൊ തന്നെ നിങ്ങൾ ദേഷ്യത്തിലാണല്ലോ, പിന്നെ ബാക്കി പറയണോ? ഈ പെൺകുട്ടികളെല്ലാം എവിടെ കിടന്ന് കാലും കൈവിട്ടടിക്കാൻ കാരണക്കാരൻ നിങ്ങളല്ലേ മിസ്റ്റർ? പെൺകുട്ടികൾ കൈയും കാലുവിട്ടടിക്കുന്നു, അത് കാരണക്കാരൻ ഞാനോ? കണ്ണടച്ചിട്ടാക്കണ്ട, എല്ലാം എനിക്കറിയാം. വ്യായാമം, ആരോഗ്യം, തടി കുറയ്ക്കൽ എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ളാരെ വഴിതെറ്റിക്കുകയല്ലേ നിങ്ങളെ തൊഴില്? ഓഹോ, എക്സർസൈസ് എടുക്കുന്നതിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത്? ആ, അതേ പറ്റി തന്നെയാ പറയുന്നത്. എല്ലാവരുടെ ആരോഗ്യം നന്നാക്കാൻ നിങ്ങളാരാഹേ? ആരോഗ്യസ്വാമിയോ? അല്ലല്ല, ആരോഗ്യസ്വാമി ഞാനല്ല, ആരോഗ്യസ്വാമി എന്റെ ഗുരുനാഥനാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളാരാ? കുമാരി മാലതിയമ്മ.
ഈ ഹോസ്റ്റൽ വാർഡൻ മിസ് കുമാരി മാലതിയമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. വ്യായാമത്തെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ മാറ്റിയേ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നല്ല മനോഹരമായ നീണ്ട കണ്ണുകൾ, നല്ല ഭംഗിയുള്ള കൊച്ചു മൂക്ക്, നല്ല പുഴികക്കുട്ടി. മിസ് മാലതിയമ്മ ഒന്ന് വ്യായാമം ചെയ്ത് ശരീരം ഒന്ന് ചുരുക്കിയെടുത്താൽ സുപ്രസിദ്ധ സിനിമാ താരം ഹേമമാലിനിയേക്കാൾ മനോഹരിയായി തീരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ മിസ് മാലതിയമ്മ, വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമാണോ ഇല്ലയോ എന്ന്. അമ്പട വീരാ, ഒരു പെൺകുട്ടിയുടെ മുമ്പിലും ഈ ഗോപി തലകുഞ്ചിരുന്നിട്ടില്ല. ലല്ലിയുടെ മുമ്പിലാണ് ആദ്യം. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലല്ലി അതെല്ലാം മറക്കണം. ലല്ലിയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. എങ്കിൽ എളുപ്പം മരിക്കുന്നതാണ് നല്ലത്. ഞാൻ മരിക്കുന്നത് ലല്ലിക്ക് ആനന്ദം നൽകുമെങ്കിൽ മരിക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ലല്ലി എന്റെ അപേക്ഷ ദയവായി സ്വീകരിക്കണം. ഇത് വലിയ ഉപദ്രവമായല്ലോ. എന്താ പരിഹസിക്കുകയാണ്? അല്ല, അവരെ പാട്ടുപാടി അഭിനന്ദിക്കുകയാണ്. അധികം കളിക്കുന്ന ആപത്താണ്. ഗോപി ആൺകുട്ടിയാണെങ്കിൽ ലല്ലി വിവാഹം കഴിക്കും. ലല്ലി പെൺകുട്ടിയാണെങ്കിൽ ഗോപി വിവാഹം കഴിക്കും. ഞാൻ മുത്തശ്ശൻ ഒന്ന് കാണട്ടെ. ഓക്കെ, 1000 തവണ കാണണം ചെന്നാട്ടെ. വിവാഹം കഴിഞ്ഞിരുന്നെങ്കിലോ, മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു പറഞ്ഞിരുന്നെങ്കിലോ, ഇതുപോലെയുള്ള ശല്യം ഒന്നും വന്ന് ഉപദ്രവിക്കില്ലായിരുന്നു. വിവാഹവും വേണ്ട, ഒരു മണ്ണാൻ കട്ടിയും വേണ്ട. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ. എന്താ മാർഗം? ഇനി വാതൊക്കെ കയറിപ്പോയരുത്. അയാളെ വരുത്താതിരിക്കല്ലേ വേണ്ടൂ. ഞങ്ങൾ ഏറ്റു നല്ല രമ അകത്തേക്ക് പോയിക്കോളൂ. നിങ്ങൾ അയാൾ കാണണ്ട. നിങ്ങളല്ലേ ഇതിനു മുമ്പ് ഇവിടെ പട്ടിക്കാട് ആസാമേ വന്നിരുന്നത്? അത് വിദ്യാഭ്യാസം കിട്ടുന്നതിന് മുമ്പ്. എന്ത് വിദ്യാഭ്യാസം? പ്രേമത്തെ പറ്റിയുള്ള ഉന്നത വിദ്യാഭ്യാസം. ഏത് യൂണിവേഴ്സിറ്റി നിന്ന് അടിച്ചെടുത്തത്? വാട്ട് യു തിങ്ക്? പ്രേം കാ പൂനാവാലെ അറിയില്ലേ? അദ്ദേഹം പഠിപ്പിച്ച ഡയലോഗ്സ് ആണ്. പ്ലീസ് ലല്ലിയെ ഒന്ന് വിളിക്കൂ. ചില ഡയലോഗ്സ് പറയണ്ടേ? ഡയലോഗ് തയ്യാറെടുപ്പ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കടലാസിലൊക്കെ എന്താണ്? പൂനയുടെ ഡയലോഗ്. വെരി സ്ട്രോങ് ഡയലോഗ്. എവിടെ ഒന്ന് വായിക്കും കേൾക്കട്ടെ. ഇത് വായിച്ചു കേട്ടാൽ നിങ്ങളെല്ലാം പ്രേമത്തിൽ തലചുറ്റി താഴെ വീഴും. വായിക്കട്ടോ. എങ്കിൽ വേണ്ട, കുഴപ്പമാ. ഞങ്ങൾ എല്ലാവരും കൂടെ പ്രേമത്തിൽ വീണാൽ നിങ്ങൾ കുഴങ്ങും. ലല്ലിയെ മാത്രം നേരിട്ട് വായിച്ച് കേൾപ്പിച്ചാൽ മതി. ലല്ലി ലൈബ്രറിയിലുണ്ട്. എവിടെ? വരെ കാണിക്കാം. കാവിലമ്മയാണ്, ഞാൻ അറിഞ്ഞില്ലേ. സ്ത്രീകൾ കുളിക്കുന്നത് കണ്ടപ്പോ എനിക്ക് അറിഞ്ഞുകൂടെ?
നിൽക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പക്ഷെ അബ്ബാസ് കണ്ടു കാണുമായിരിക്കും. അപ്പ ഈ കണ്ണനെ പിടിച്ച് പുറത്താക്കണം. അയ്യോ അയ്യോ, എന്റെ ഇരുന്ന് കടലാസ് ആ സോപ്പ് പൊട്ടിക്കകത്തായി പോയി. പൂനായുടെ ഡയലോഗാ അത് വായിച്ച് ഒരു പക്ഷെ വാർദ്ധനോ മറ്റോ എന്നോട് പറയാനോ. വെറും ഒരു സാധു എന്ന് വിചാരിച്ച ഒരാളിങ്ങനെ പറഞ്ഞു കേൾപ്പിക്കരുത്. വരൂ വരൂ ഇങ്ങോട്ടെ. മുത്തച്ഛൻ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുമ്പോ നല്ലയെ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും എല്ലാത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പാടില്ല. എന്താ എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്ന് പറയാം. ആ പറ ലല്ലിയെ ഉടനെ എനിക്ക് വിവാഹം കഴിച്ചു. പക്ഷെ അതിനൊരു കാര്യം ഗോപി, ലല്ലിയാണ് സമ്മതിക്കുന്നത്. മുത്തശ്ശൻ നിശ്ചയിച്ചാൽ ലല്ലി അതിനെതിരെ പറയില്ല. അത് ശരി, പക്ഷേ ഞാൻ അതിന് തയ്യാറില്ല. അവളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ഞാൻ അവളുടെ മുറച്ചെടുക്കലാണ്. അതെ, നീ അവളോട് നേരിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അല്ലാതെ മുത്തശ്ശൻ ഇതിനൊരു തീരുമാനം എടുക്കില്ല അല്ലേ? ക്രോസ് വിസ്താരം കൊണ്ടൊന്നും ഫലമില്ല. മുത്തശ്ശൻ ഒരു കാലത്ത് ഇതിനെ ദുഃഖിക്കേണ്ടി വരും. ആകപ്പാടെ ഒരു മനസമാധാനമില്ല. എല്ലാം ശരിയാകും. നമ്മുടെ പിള്ളേരുടെ പരിശ്രമം ഫലിച്ചില്ലെങ്കിലോ? ഞാനും അതേക്കുറിച്ച് ആലോചിക്കായികല്ല. അല്ല, പിള്ളേർ അവരുടെ വഴിക്ക് പരിശ്രമിക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിക്കൊന്ന് പരിശ്രമിക്കാം. അങ്ങനെ ആകട്ടെ. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ കുട്ടം പിള്ള, ഇത് വക്കീൽ പിള്ള. ഞങ്ങൾ എറണാകുളത്ത് നിന്നും വരികയാണ്. സിംഗപ്പൂർ കുട്ടമ്പിള്ളയാണല്ലേ? അതെ അതെ. എങ്ങനെ മനസ്സിലായി? ഞാനും ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യമല്ല രാജൻ പറഞ്ഞു. ഞാൻ രാജന്റെ മുത്തച്ഛൻ പത്മനാഭപിള്ള. പത്മനാഭപിള്ള വക്കീലേ? ഞങ്ങൾ വന്ന കാര്യം മനസ്സിലായി. പക്ഷേ രക്ഷയില്ല, അവൻ ഒരു പിടിവാശിക്കാരനാ. മിസ്റ്റർ പത്മനാഭ പിള്ള, യു ആർ എ പിള്ള, ഐ ആം എ പിള്ള, യുവർ സൺ ഇസ് എ പിള്ള, മൈ ഡോട്ടർ ഇസ് എ പിള്ള, അവർ വക്കീൽ ഈസ് അനദർ പിള്ള, വി ആർ ഓൾ പിള്ള. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞ് ശരിപ്പെടുത്തില്ല. രക്ഷയില്ല പിള്ള. എന്നാൽ ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കട്ടെ. തീർച്ചയായും. ആ മുറിക്കകത്തിരിപ്പുണ്ട്, നേരിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ആശുപത്രിക്ക് നടക്കുന്നത്? ദേഷ്യപ്പെടരുത്, പ്രധാനമായ ഒരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട വക്കീലേ. ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ? മിസ്റ്റർ കുട്ടമ്പിള്ളേ, നിങ്ങൾ മനുഷ്യ പറഞ്ഞേ ബോർഡിക്കരുത്. എനിക്ക് ഇക്കാര്യത്തിൽ ഇഷ്ടമല്ല, ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തീർത്ത് പറയരുത്. രാജിന് വേണ്ടി ഇപ്പോഴും ആ വേക്കൻസി ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല, ആ വേക്കൻസി വരാളെ നിയമം. രാജൻ പ്ലീസ്, ഇക്കാര്യം പറഞ്ഞ് മേൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്. എനിക്കത് ഇഷ്ടമില്ല. വേണം വഴി വേണം. മനസ്സ് മാറിയാൽ കമ്പി അടിക്കണം, പിന്നെ കാണാം. കാണണ്ട കാണണ്ട കാണണം കാണണം. അപ്പൊ പിന്നെ കാണാം. ഇനി നമ്മുടെ മോൻ ഭരണന്റെ കത്തുണ്ട്. എന്താ വിശേഷം? കേട്ടു, പ്രിയപ്പെട്ട അച്ഛനും അമ്മയും കൂടി സമയം പോലെ വായിച്ചറിയാൻ മകൻ ഭരതനിരുന്നത്. ഞാൻ മദ്രാശിയിലേക്ക് വന്ന കാര്യം ഏറ്റവും മംഗളമായി കലാശിച്ചിരിക്കുന്നു. വിവാഹത്തിന് തീയതി കുറിക്കുക മാത്രമേ ഇനി വേണ്ടൂ. ഒരു 10 ദിവസം കൂടെ ഞാൻ ഇവിടെ തങ്ങേണ്ടി വരും. അതുകൊണ്ട് കത്ത് കിട്ടിയാലുടൻ കുറെ പണം അയച്ചു തരണം. ചെലവ് വളരെ കൂടുതലാണ് എന്ന് സ്വന്തം മകൻ ഭരതൻ. എന്നാലും നമ്മൾ വിചാരിച്ച കാര്യം ഉണ്ടെന്നൊന്നുമല്ല അവൻ. പറ്റിച്ചോളഞ്ഞില്ലേ കാര്യം? ആ രാഘവം പിള്ളയും കെട്ടിയോളും തോറ്റു. അവരുടെ മകൻ അങ്ങ് ലോകൈക സമർത്ഥനാണെന്നല്ലേ ഭാവം? എന്നിട്ടിപ്പൊ എന്തായി? എന്റെ മകൻ അവനെ താപിച്ചു. പിന്നെ പറഞ്ഞോണ്ട് നിൽക്കാൻ നേരമല്ല, നമുക്ക് ഉടനെ മദ്രാസിലേക്ക് പുറപ്പെടണം. മുത്തശ്ശനെ ചെന്ന് കണ്ട് കല്യാണം ഉടനെ നടത്തിക്കണം. സംസാരിക്കാൻ നേരം ഇല്ല. ഒരു കാര്യം ചെയ്, നീ ഒരുങ്ങിക്കോ, നമുക്ക് അടുത്ത വണ്ടിക്ക് വേണ്ടി പോവാം. പൊയ്ക്കോ. രമണിക്ക് എന്നെ ഇഷ്ടമാണോ? അതെ. എന്നാ എന്നെ കല്യാണം കഴിക്കാമോ? കഴിക്കാമോ? അച്ഛന്റെ സമ്മതം വാങ്ങണം. അതൊക്കെ ഞാൻ വാങ്ങാം. ഞാനെല്ലാം ആലോചിച്ചുറച്ചിരിക്കുകയാണ്. എനിക്ക് ഇന്നും ഒരു നല്ല ഉശിര. എനിക്ക് ആരും പേടി, ഒട്ടും പേടി.
ഞങ്ങളിവിടെ ഉണ്ട്. ഇനിയും ഞങ്ങളെ കണ്ടുമുട്ടിക്കാനാണോ ഭാവം? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ് പറയാൻ. ആത്മാർത്ഥമായിട്ട് പറയണോ? അതെ. എന്നാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഉപകാരം ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരെയും പറ്റി മുത്തശ്ശനോട് പറഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിച്ചു തരാൻ ലല്ലിയോട് പറയണോ? തീർച്ചയായും പറയാം. മുത്തശ്ശന്റെ മുമ്പില് അച്ഛന്റെയും അമ്മയുടെയും ഭാഷ പോവുകയില്ല. നിങ്ങൾ രണ്ടുപേരുടെയും സഹായം ഞങ്ങൾക്കും വേണം. അയ്യോ, എന്തിനാ? ഞങ്ങളെല്ലാം ചേർന്ന് പ്ലാനിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ലല്ലിയെ വിവാഹം കഴിപ്പിക്കാൻ. വിശദമായിട്ട് പറയാം. വരാതിരിക്കുമോ? തീർച്ചയായും രാജം വരും. നമ്മുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറിയുടെ പാർട്ടി എന്നാണ് രാജനോട് ഞാൻ ഫോണിൽ പറഞ്ഞിട്ടുള്ളത്. ലല്ലിയോട് ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രണ്ടുപേരെയും നമ്മുടെ കെണിയിൽ വീഴ്ത്തണം. അതാ ലല്ലി വരുന്നു. നമ്മുടെ പ്രേമാഭിനയം കണ്ടാൽ അവരുടെ ഹൃദയങ്ങൾ പടപടാന്ന് അടിക്കണം. മനസ്സിലായോ? ദെൻ വി വിൽ സ്റ്റാർട്ട്. കം ഓൺ. ചിപ്പി തുറന്നു നിൻ മുന്തിരി ചുണ്ടു വിടർന്നു മുത്തമടരും നിന്നതരത്തിൽ നൃത്തമാടി തളർന്നു മോഹം നൃത്തമാടി തളർന്നു മുത്തു ചിപ്പി തുറന്നു മുന്തിരി ചുണ്ടു സന്ധ്യതൻ വനരാജമല്ലിയിൽ വാർമേക പുഷ്പങ്ങൾ വിടർന്നു വൈശാഖ സന്ധ്യതൻ വനരാജമല്ലിയിൽ വാർമേക പുഷ്പങ്ങൾ വിടർന്നു സിന്ദൂരമേഘത്തിൽ നിദളുകൾ കടലിൽ ചുംബനമേറ്റു തളർന്നു മുത്തു ചിപ്പി തുറന്നു ആലജ്ജ തൻ മലർന്നു കർന്നു ആരോരു മോരാതെ ആത്മസഖി ഞാൻ ആലജ്ജ തൻ മലർന്നു കർന്നു മുത്തു ചിപ്പി തുറന്നു അതെ അതെ
വെറുതെ കളിച്ചു. മിസ്റ്റർ രാജൻ വന്നത് അറിഞ്ഞില്ല. എങ്ങനെ അറിയും? സിനിമാ പ്രേമാഭിനയമായിരുന്നില്ലേ? കുറച്ചു നേരമായോ വന്നിട്ട്? സ്വല്പനേരമായി. ആ കുറച്ചു നേരത്തിന് ഞങ്ങളെല്ലാം മറന്നുപോയി. പ്രേമം ഒരു പ്രത്യേക അനുഭൂതിയാണ്. അനുഭൂതിയേക്കാൾ കൂടുതൽ അധ്വാനമാണ്. അല്ലെ ലലി? അതെ, പാർട്ടി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിച്ചു കളഞ്ഞല്ലോ. ശരി, നമുക്ക് പുറപ്പെടാം. കാത്തിരുന്ന് കാല് വളഞ്ഞു. ക്ഷമിക്കണം, ഞങ്ങൾ ചിലപ്പം വൈകിപ്പോയി. ഇത് ഭരതോട്ടൻ, ലല്ലിയുടെ കസിനാണ്. ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ആം സോ ഗ്ലാഡ്. ഇനിയിപ്പോ വൈകണം, വയറ് വിശക്കുന്നു. പാട്ട ഡ്രൈവിലേക്ക് പോകാം. എനിക്ക് ഒരു ഗ്ലാസ് പാല്. എനിക്ക് കോഫി. ശരി. എന്നിട്ട് അവിടെ ചെന്നങ്ങോട്ട് ബസ്റ്റാൻഡില്. നീ കണ്ട തെണ്ടികളുടെ കൂടെ ഒക്കെ അലഞ്ഞിറന്നു. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പോവാം. വഴക്കുണ്ടാ, വരൂ വരൂ. നിങ്ങൾ ഈ ടാക്സിയിൽ പോയിക്കൊള്ളൂ, ഞങ്ങൾ പിറകെ വന്നോളാം. അല്പം ജോലി കൂടിയുണ്ട്. കണ്ടവരുടെ കയ്യിൽ നിന്ന് എല്ലാം അടിയും വാങ്ങിച്ച് എല്ലൊടിയാ നിൽക്കാതെ നാട്ടി പോകരുതോ? നിന്നെയും കൊണ്ടേ പോവൂ. ആ ആഗ്രഹം മനസ്സിരിക്കട്ടെ. അവനാ രാജൻ നിന്റെ ആരാ? ആരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? കാമുകരാണ്. അതെ, നിങ്ങൾക്ക് എന്താ നഷ്ടം? എനിക്ക് സ്വല്പം നഷ്ടമുണ്ട്. നീ അവനെ സ്നേഹിക്കാൻ പാടില്ല. ഞാൻ സ്നേഹിക്കും, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കും. നിങ്ങൾ ആര് ചോദിക്കാൻ? ഞാൻ ആരാണ്? അടിച്ചു പല്ലിയാൻ കുഴിക്കും. വേറെ പെണ്ണ് കെട്ടി അവരുടെ പല്ലടിച്ചു കുഴിക്കണം. പോയാട്ടെ. ഇനി എന്നെ കാണണമെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ വന്നാൽ ഫലം വേറെ ആയിരിക്കും. ഓഹോ, അത്രയ്ക്കായോ? ആയി, ഗെറ്റ് ഔട്ട്. അപ്പാ, പുറത്തു പോകാൻ പറ. ഞാൻ പോയിക്കോളാം. ഇപ്പൊ ഞാൻ പോകുന്നു. എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഫൂൾ, അങ്ങനെ കൊടുക്കണം. അയാൾ എന്നോട് ചോദിച്ച ചോദ്യം കേട്ടില്ലേ? എന്ത് ചോദിച്ചു? രാജൻ എന്റെ കാമുകനാണോ എന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോ എന്ന് ചോദിച്ചു. ആ, എന്നിട്ട്? എന്നിട്ട് അയാൾ പറയുന്നു,
രാജനെ ഞാൻ സ്നേഹിക്കാൻ പാടില്ല, ഇത് എന്റെ കൽപ്പനയാണ് എന്ന്. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കും. നിങ്ങൾ ആര് ചോദിക്കാന്ന് ഞാൻ ചോദിച്ചു. സത്യത്തിൽ നിനക്ക് രാജനോട് സ്നേഹമുണ്ടോ? ഏ ഇല്ലെന്നേ. പക്ഷെ ഈ ഗോപി ആരോട് ചോദിക്കാൻ? ഒട്ടുമില്ലേ? ഒട്ടുമില്ല. അയ്യോ, നിങ്ങളുടെ ഈ സ്ഥിരോത്സാഹത്തെ ഞാൻ ബഹുമാനിക്കും. എത്ര തോറ്റാലും വീണ്ടും ഏറ്റുമുട്ടാനുള്ള ആ മനസ്സിൽ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. ഇരിക്കണം. വേണ്ട. അപ്പോ ചായ, കാപ്പി, പാല്, കൊക്കക്കോള, ഫാൻഡ ഏതെങ്കിലും കുടിച്ചിട്ട് ആരംഭിക്കുന്നു. അതോ നേരെ പരിപാടിയിൽ കയറുകയാണ്. എന്ത് പരിപാടി? ഇടി. അയ്യോ, ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും ഒന്നല്ല, നിങ്ങളോട് ഒരു സഹായം ആവശ്യപ്പെടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നോടോ? അതെ. ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നുകൊണ്ടാണല്ലോ ഞാൻ അടിച്ചത്. ആ കാര്യമല്ല ഞാൻ പറയുന്നത്. പിന്നെ ആ ലല്ലിയെ നിങ്ങൾ കൈവിടണം. അത് ഞാൻ സ്വീകരിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് വേണ്ടേ കൈവിടാൻ? എന്നെ പറഞ്ഞ് ചതിക്കരുത്. ലല്ലി എന്റെ മുറപ്പെണ്ണാണ്. അവളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. നിങ്ങൾ വിവാഹം ചെയ്ത് ജീവിച്ചോണം മിസ്റ്റർ. അത് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് ലല്ലി പറഞ്ഞു. ആര് തമ്മിൽ? നിങ്ങളും ലല്ലിയും തമ്മിൽ എന്ന് ലല്ലി പറഞ്ഞു. നിങ്ങൾ അവളുടെ കാമുകനാണെന്നും നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നും ലല്ലി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ്. മനുഷ്യനെ പറ്റി വെറുതെ അപവാദം പറയരുത്. ഞാൻ കാമുകനാണത്രേ, സ്നേഹമാണത്രേ. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ കഥകളാണ്. അല്ല, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇപ്പൊ തന്നെ ഞാൻ ലില്ലിയുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിക്കും. പറഞ്ഞിട്ടില്ലെന്ന് അവർ പറഞ്ഞാൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി. ഗോപി ഇവിടെ വന്നിരുന്നു. അയാളോട് നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു. എന്ത് പറയാനാ? ഞാൻ നിങ്ങളുടെ കാമുകനാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞില്ല. ഗോപിയേട്ടൻ ചോദിച്ചു രാജൻ നിന്റെ കാമുകനാണോ എന്ന്. ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോന്ന് ഉത്തരവും കൊടുത്തു. ഇതിലെന്താ തെറ്റ്? മൈ ഗോഡ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആളുകൾ എന്ത് വിചാരിക്കും? ആളുകൾ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. എന്റെ കാര്യം അന്വേഷിക്കാൻ ഗോപി ചേട്ടൻ ആരാണെന്ന് ഞാൻ ചോദിച്ചതിന് അർത്ഥമുള്ളൂ. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു. ഇല്ല. പിന്നെ എന്ത് പറഞ്ഞു? എനിക്ക് മിസ്റ്റർ രാജനോട് സ്നേഹമാണ്. അതിന് ഗോപി ചേട്ടൻ എന്ത് വേണോന്ന് ചോദിച്ചു. മൈ ഗോഡ്, ആ പറഞ്ഞത് അനാവശ്യമല്ലേ? ഏതാണ് അനാവശ്യം? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എങ്ങനെ പറയാൻ പാടില്ലായിരുന്നു? എന്തുകൊണ്ട് പറയാൻ പാടില്ല? എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് ഇഷ്ടമാണെങ്കിലോ നിങ്ങളോട് തന്നെ പറയാമല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ 100 times ഐ സേ ഐ ലവ് യു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കമാൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കാണട്ടെ. ഞാൻ സഹിക്കില്ല, ഞാൻ ഇത് അനുവദിക്കില്ല. ഞാൻ സ്നേഹിക്കുന്നതും സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും എന്റെ ഇഷ്ടമാണ്. അത് നിങ്ങളെ കൊണ്ടല്ല, ആരെ കൊണ്ടും തടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ഭാര്യത്തിനൊന്നും എന്നോട് ചിലവാകില്ല. നിങ്ങളുടെ അഹംഭാവം ഗർവമൊന്നും എന്നോട് വില പോകില്ല. ഇത് രാജനാണ്, രാജൻ. സ്വല്പം പോലും മര്യാദയില്ലാത്ത പെൺകുട്ടി. നാണമില്ലല്ലോ. ഇവിടെ വന്നതിന് അബദ്ധമായി പോയി, ഫ്രഷായി വന്നു പോയില്ലേ. ഇനി ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? വല്ലാതെ വയർക്കുന്നല്ലോ. വെള്ളം വേണോ? എന്നെ വരട്ടാൻ വന്നിരിക്കുന്നു. അയാൾ ദേഷ്യപ്പെട്ട ഞാൻ പേടിക്കുന്നതാണ് വിചാരം. സ്വല്പം പേടിച്ചോളുന്നത് വാസ്തവമാണ്. ആര്? ഞാനോ? ഈ ഞാനോ? അതെ, ഈ നീ തന്നെ. സമയ എനിക്ക് ദേഷ്യം വരും കേട്ടോ. എന്നോട് നിന്നെ ദേഷ്യപ്പെടുന്നത്? ഞാനെന്ത് വരച്ചു? ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ അയാൾക്ക് എന്താണ് ഇത്ര വഴക്ക്? ഒരാവശ്യമില്ല. നേരെ മറിച്ച് ഓമനി, ലല്ലി, ഈ പറഞ്ഞത് വാസ്തവമാണ് എന്ന് ചോദിച്ച് നിന്നൊക്കെ എത്തിപ്പിടിച്ചിരിക്കണം. എന്നെ കളിയാക്കാൻ വന്നിരിക്കുന്നു. അയാളൊരു മൂർഖനാണ്. എല്ലാ പെൺകുട്ടികളെയും വെറുപ്പിക്കുന്ന മാതിരി എന്നെയും വെറുപ്പിക്കാമെന്നായിരിക്കും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ അല്ലേ ഷട്ടപ്പെന്ന് പറഞ്ഞത്? എനിക്ക് അയാളെ എടുത്താ കണ്ടൂടാ. നീ എന്താ ചെയ്യുന്നത്? വെറുതെ കണ്ണെടുത്താ കണ്ടൂടാത്ത ആളുടെ മുഖത്ത് നോക്കി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്റെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞില്ലേ?
അത് ഓർത്ത് ജനിച്ചു പോയതാ. അതെനിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു പോയതാ. അതെ അതെ, സാധാരണ എല്ലാരും ദേഷ്യം വന്നാൽ ഉടൻ പറയുന്ന വാക്കാണല്ലേ ഞാൻ സ്നേഹിക്കുന്നു. ആകെ കുറച്ചല്ലേ, രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്താ മാർഗം? ശരിക്കും നീ അയാളെ സ്നേഹിക്കുക. നീ എന്ത് പറഞ്ഞു? എന്താ മോനെ, എന്താ ഒരു വിഷമമുള്ളത് പോലെ? ഒന്നുമില്ല. ഉണ്ട്, കൊറേ കൊല്ലമായില്ലേ മുത്തച്ഛൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട്. കാര്യം എന്താണെന്ന് പറയൂ. എന്നെ ഒരു പെൺകുട്ടി, പെൺകുട്ടി എന്നെ അധിക്ഷേപിച്ചു. എന്തിനേ ഈ അധിക്ഷേപം കേൾക്കാൻ നീ പോയത്? നീ എന്തെങ്കിലും കാരണമുണ്ടാക്കിയത്? വെറുതെ ആരെങ്കിലും വന്ന് നിന്നെ അധിക്ഷേപിച്ചു? ഞാനൊന്നും ചെയ്തില്ല. അതെ, എന്താ അധിക്ഷേപിച്ചത്? ആ പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി, വലിയ അപമാനമായി പോയി. നിന്റെ മുഖത്ത് നോക്കി എന്ത് പറഞ്ഞു? എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതാണോട അധിക്ഷേപം? എന്നോട് ഇത്ര അതിപ്രസംഗം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കാര്യം നല്ലതാ, നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് വല്ലാതെ ദേഷ്യമുണ്ട്, ഞാൻ തിരിച്ചു പോന്നു. വല്ലാത്ത കുറച്ചിലായി. നീ കാണാൻ കൊള്ളാമോ? എനിക്കറിയില്ല. നീ കണ്ടില്ലേ? കണ്ടു. ഇപ്പൊ കാര്യം വേറാണ്ട് പിടികിട്ടി. ഏതായാലും പകരം വീട്ടാതെ, എനിക്ക് ഉറക്കം വരില്ല. പകരം വീട്ടണം, വഴി ഞാൻ പാതി വരാം. എന്താണ് വഴി മുത്തച്ഛ? നീ തിരിച്ചുപോയി ആ പെണ്ണിനെ അധിക്ഷേപിക്ക. മാനം കെട്ട് തിരിച്ചു വരതായിരുന്നു. സ്ത്രീകളെ എങ്ങനെയാണ് അധിക്ഷേപിക്കുക? അവൾ ഇങ്ങോട്ട് അധിക്ഷേപിച്ചതുപോലെ നീ അവളെയും അങ്ങോട്ട് അധിക്ഷേപിക്കണം. ഉശിരായി എന്നിട്ട് പറയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന്. നീ ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. മൈ ഡിയർ ലല്ലി, മൈ സ്വീറ്റ് ലവ്, കേൾക്കാൻ കാത്തു കാത്തിരുന്ന വാക്ക് ഞാൻ ഇന്ന് നീ പറഞ്ഞു കേട്ടു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നീ എന്നെ നോക്കി ദേഷ്യപ്പെട്ട് പറഞ്ഞതാണെങ്കിലും ഡാർലിംഗ്, എനിക്കിപ്പോ നിന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ കാത്തു നിൽക്കുന്നു. വരൂ, വന്ന് എന്നെ നോക്കി ചിരിച്ചു. എനിക്കൊരു ലവ് രാജം.
കൊടുത്തോ നീ കള്ളനെ കയ്യിലെടുത്തോ കല്യാണ വാക്ക് കൊടുത്തോ നീ കള്ളനെ കയ്യിലെടുത്തോ കരളിനുള്ളിൽ തീ കൂട് പൊട്ടി കരളിനുള്ളിൽ തീ കൂട് പൊട്ടി കണ്ണടച്ചാൽ കനവുകളായി കണ്ണടച്ചാൽ കനവുകളായി ചിത്രവർണ്ണ പൊടികൾ ഉയർത്തി ചിത്രശലഭം വന്നല്ലോ ചിത്തിര പൊന്മലരെ എന്റെ മാതാവ് എന്തുണ്ടായത് ഏത് ചാവിയോടെ കുഴക്കിയത് എന്നിട്ടും പിടിച്ചൊരു കടക്ക കടക്ക നമുക്ക് വാർഡിനോട് പറയാം വെല്ലിയമ്മേ ഇന്നലെ രാത്രി എന്റെ കർത്താവ് കാര്യം നടന്നു ഇന്നലെ രാത്രി ഇത് പെണ്ണിന് വയസ്സ് 18 ഇനി ബാക്കി കാര്യം എന്നോട് വെല്ലിയമ്മേ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം വെല്ലിയമ്മേ ഇന്നലെ രാത്രി ആ ജീപ്പയും വസന്തി എല്ലാം എന്നെ കളിയാക്കി അത്രയല്ലോ പൊക്കോളടോ എല്ലാ കാര്യങ്ങളും തന്റെ മേലെ എടുത്തെത്തി പയ്യൻ ചൊങ്കനെന്നിട്ടാണ്ടായിരിക്കാം ഞാൻ കാര്യമാണ് പറയുന്നത് മോള് പറഞ്ഞു പറഞ്ഞു ഒരാളെ സ്നേഹിക്കുന്നു എന്ന് മറ്റൊരാളോട് പറഞ്ഞതിൽ തെറ്റുണ്ടോ വല്യമ്മ തെറ്റില്ല പക്ഷെ നേരിട്ട് തങ്ങൾ പറയാനുള്ളത് എനിക്ക് നേരിട്ട് പറയാൻ ശരിക്കും എനിക്ക് അയാളോട് സ്നേഹമില്ല സ്നേഹമില്ലെങ്കിലും വെറുതെ അങ്ങനെ പറഞ്ഞൂടെ വല്യമ്മേ ദോ തന്റെ മനസ്സിലെ കൺഫ്യൂഷന്റെ ഉണ്ടത്തിരിയ ഞാൻ പറയണ്ട അങ്ങോട് കേട്ടോളോ കേക്കോ എന്ത് ചെയ്യണം ദോ കല്യാണം കഴിച്ചോ ഞാനോ ആരെ അയാളെയോ മനസ്സിലായിട്ടോ ദോ താൻ പൊക്കടോ ഞാൻ പറഞ്ഞെന്റെ കുട്ടനക്ക് തനിക്ക് പിടികിട്ടിയില്ലേ ചെല്ലിമേ അയാളെ അദ്ദേഹം രാജനൊരു നല്ല മനുഷ്യനാണോ വല്യമ്മേ എന്താടി മോളെ മലക്കോട്ട കിട്ടുന്നത് ഞാൻ വെറുതെ പാട്ട് കേൾക്കായിരുന്നു പാട്ട് കേട്ട് ആള് ക്ഷീണിച്ചിരിക്കുകയാണ് പ്രേമലേഖനം കിട്ടാത്ത വിഷാദവും ഉണ്ട് പൊടി എനിക്കുണ്ടായിരുന്നു ഈ സുഹൃത്തേട് എപ്പോഴേ പ്രേമത്തിൽ വീണപ്പോ ഞാനെതിലും വീണിട്ടില്ല സത്യം പറയൂ ഇല്ല ഉണ്ട് ലക്ഷണം എനിക്കറിയാം നേര് പറഞ്ഞോ എന്തിനാണ് എന്നെ വിഷമിക്കുന്നത് ഞങ്ങളില്ല നിനക്ക് കാര്യം പറയാം ഒന്നുമില്ല രാജനെ നിനക്കിഷ്ടമാണോ രാജനെ എന്നെ ഇഷ്ടമല്ല നിനക്കിഷ്ടമാണോ അതെ അങ്ങനെ വാ ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം എന്നോട് ദേഷ്യമാ ദേഷ്യമൊക്കെ നമുക്ക് മാറ്റാം ഹോസ്റ്റലിലേക്ക് ലല്ലിയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനൊരു പാട്ട് പാടണമെന്ന് രാജനോട് നമുക്ക് പോയി അപേക്ഷിക്കാം നമുക്ക് കേൾപ്പിക്കാം ഇന്ന് തന്നെ നമുക്ക് പോവാം എടി സിംഗപ്പൂർ സുന്ദരി അങ്ങനെ നീയും വീണു ഇടരും പുതിയൊരു മലർ മന്ദരിയാ രാജൻ രാജൻ ഒന്ന് നിക്കണേ മക്കിലെ ഓ നമ്മളെ ഗവനിക്കുന്നില്ലല്ലോ ഗുഡ് ഈവനിങ് ഉലക്ക നിങ്ങളെ അനാവശ്യമായി കാണിക്കുന്നത് സോറി ഒന്ന് ബ്രേക്ക് ഇടാൻ വേണ്ടി ശ്രമിച്ചതാണ് നിങ്ങളുടെ ബ്രേക്ക് ഞാൻ ഒടിക്കാതെ വിടുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ് രണ്ടുപേരും എന്റെ പുറകെ നടന്ന് എന്നെ ദ്രോഹിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ ആ വേക്കൻസിയെ പറ്റി ഒരു പുതിയ പ്ലാനും കൊണ്ട് വന്നിരിക്കാം എനിക്ക് നിങ്ങളുടെ പ്ലാനൊന്നും കേൾക്കണ്ട നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ ജോലിയൊക്കെ ഉണ്ട് പറയട്ടെ എനിക്കൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ ഒരു സ്ഥലം വിടാമോ എന്നാ വേഗമാട്ടെ രാജകുമാരന് ഫോറിനിൽ പോകണം
റഷ്യ, അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, തായ്ലൻഡ്, സിംഗപ്പൂർ, സിലോൺ, ബംഗ്ലാദേശ്, എവിടെ വേണമെങ്കിലും പോവാം. കല്യാണം കഴിഞ്ഞ് എന്റെ പേരക്കുട്ടി ലലിയോടൊപ്പം. നിങ്ങളുടെ പേരക്കുട്ടി ആയതുകൊണ്ട് മാത്രം അവൾ ശീലാവതി ആയിരുന്നാലും ശരി, ഭൂലോകരമ്പ ആയിരുന്നാലും ശരി, ഈ രാജ്യം നമ്മളെ തിരിഞ്ഞു നോക്കില്ല. അമേരിക്കയിലോ റഷ്യക്കോ അയക്കണമെങ്കിൽ വളരെ മാറിക്കെട്ടിയാക്കി, എനിക്ക് ഇവിടെ ജോലിയുണ്ട്. വക്കീലേ, ആ പ്ലാനും പൊട്ടിയല്ലോ. രാജം വരാൻ താമസിക്കുമോ? ഇല്ല, ഇപ്പോൾ വരും. ഇവർ രാജനെ ഹോസ്റ്റലിലേക്ക് ക്ഷണിക്കാൻ വന്നവരാണ്. ഓഹോ, അപ്പോ എനിക്ക് ക്ഷണമില്ലേ? ഓ, ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു. കഴിക്കും. ഇതിൽ രാജന് അധിക്ഷേപിച്ച ആൾ ആരാണ്? ഓ, മനസ്സിലായി മനസ്സിലായി, ഈ കുട്ടിയാണ് അല്ലേ? പേരെന്താ? ലളിത. കഥയൊക്കെ എനിക്കറിയാം. എന്താ രവി? അതെ അതെ. ആ രാജാ, നിന്നെ കാണാനാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ നിന്നെ അധിക്ഷേപിച്ച ആളുണ്ട്. പകരം നിനക്ക് വല്ലതും അധിക്ഷേപിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അധിക്ഷേപിച്ചോളൂ. ഞാൻ സമ്മതം തന്നിരിക്കുന്നു. ഞങ്ങൾ വന്നത് ഒരു പ്രത്യേക അപേക്ഷയുമായിട്ടാണ്. എന്താണ്? അടുത്ത 10-ാം തീയതി ഞങ്ങളുടെ ഹോസ്റ്റൽ ഡേ ആണ്. മിസ്റ്റർ രാജൻ ഒരു പാട്ട് പാടണം. ഞാനോ? അതെ, വലിയ നൃത്തം ചെയ്യുന്നുണ്ട്, അതിനുള്ള പാട്ടാണ്. ഞാൻ പാടിയാൽ ലല്ലി നൃത്തം ചെയ്യുക ഉണ്ടാവില്ല. ലല്ലി ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. എങ്കിൽ ലല്ലിക്ക് തന്നെ പറഞ്ഞുകൂടെ? ലല്ലി ആ ഡാൻസ് സിറ്റുവേഷൻ ഒന്ന് പ്രസിദ്ധീകരിച്ചു കൊടുക്കും, കൂടെ ആ പാട്ടും കൊടുക്കും. അങ്ങോട്ട് കൊടുക്കൂ. ഇരിക്കൂ. എന്താ സിറ്റുവേഷൻ? ഞാൻ അന്ന് കുറെ കടുത്ത് സംസാരിച്ചു. ഐ എം സോറി. സാരമില്ല. ഞാൻ ഇനി അങ്ങനെ തർക്കുത്തരം പറയില്ല. സോറി, എനിക്ക് വിഷമമൊന്നുമില്ല. എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല. വ്യായാമം ചെയ്യാറില്ലേ? ഉണ്ട്. ഐസ്ക്രീം കഴിക്കാറുണ്ടോ? ആരോഗ്യം ശ്രദ്ധിക്കണം. ലല്ലി ആരോഗ്യവതിയായിരിക്കണമെന്ന് എനിക്കറിയായ ആഗ്രഹമുണ്ട്. സിറ്റുവേഷൻ എന്താ? വിരഹിണിയായ കാമുകി. അതായത് ലല്ലി. ലല്ലി നൃത്തം ചെയ്യുന്ന അർത്ഥം. കാമുകൻ പാടുന്നു. അല്ലല്ല, ബാക്ക്ഗ്രൗണ്ട് മിസ്സേ. മിസ്റ്റർ രാജൻ പാടുന്നു. രാജ അധിക്ഷേപിച്ചു കഴിഞ്ഞോ? ആരംഭിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും മുത്തച്ഛൻ വന്നു. അത് സാരമില്ല, സമയം ഇനിയും ഉണ്ടല്ലോ. അല്ല, സിറ്റുവേഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ. വിരഹിണിയായ കാമുകി. അത് ശരിയല്ല. കാമുകൻ അടുത്ത് തന്നെ ഉള്ളപ്പോൾ പിന്നെ എന്ത് വിരഹം? Thank you.
സന്ധ്യാസുന്ദര ശ്യാമമുദിക്കെ മന്ദാനില പരിലാളന നേർക്കെ സന്ധ്യാസുന്ദര ശ്യാമമുദിക്കെ മന്ദാനില പരിലാളന നേർക്കെ എവിടെ നാഥൻ പ്രേമസ്വരൂപൻ എവിടെ നാഥൻ പ്രേമസ്വരൂപൻ കാതരയായ കാമിനി തേടി മാനസവീണയിൽ മദനൻ ചിന്തിയ മായികരാഗമരന്തത്തിൻ മധുരമോ ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു. നിങ്ങളല്ലേ പറഞ്ഞു ലല്ലിയെ സ്നേഹിക്കുന്നില്ലെന്ന്. അതെ, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഈ ഗോപി ജീവിച്ചിരിക്കുമ്പോൾ അത് നടപ്പില്ല. ഓഹോ, എന്നാൽ അതൊന്ന് കാണണം. ഇന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കും. വരുന്നില്ല. ഹലോ രവിയല്ലേ? ആ, ഇത് രാജനാണ്. എന്താ ഇന്നേരത്തെ? എനിക്കിപ്പോ തന്നെ ലല്ലി വിവാഹം കഴിക്കണം. ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ. പിന്നെ ഈ വിവാഹം എന്ന് പറയുന്നതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അവരുടെ വീട്ടുകാരെ കാണണം, സംസാരിക്കണം. ഇപ്പൊ തന്നെ എന്ന് കണ്ട് സംസാരിക്കണം. അവർക്ക് നിങ്ങളെപ്പോലെ കിറുക്കാണില്ല. ഇപ്പോ സമയം രാത്രി 1:30 നമുക്ക് നാളെ കാലത്തെ ആലോചിക്കാം. എന്താ ആലോചിക്കാനൊന്നുമില്ല. നാളെ കാലത്തെ 8 ലല്ലിയുടെ വേണ്ടപ്പെട്ടവരെ ചെന്ന് കണ്ട് സംസാരിക്കണം. ഹലോ, ഞാൻ രവിയാണ്. ആ, എന്തായി അർദ്ധരാത്രിക്ക്? രാജനോ, രാജന നാളെ ഇങ്ങോട്ട് വരുന്നോ? അയ്യോ, വരണ്ടല്ല. അയ്യോ, യാതൊരു നിവൃത്തിയില്ല. കാലത്ത് 8 അവിടെ വരണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. വക്കീലേ, രാജൻ നാളെ ഇങ്ങോട്ട് വരുന്നെന്ന് എന്ത് ചെയ്യും? നമ്മുടെ മുഖം കണ്ട അവൻ ദേഷ്യപ്പെട്ടു പോകും. വഴിയുണ്ടാക്കാം, ഫോണെങ്കിൽ. രവിയല്ലേ? ആ, രാജനോട് ഇങ്ങോട്ട് വരാൻ പറയണം. രവി നേരത്തെ ഇങ്ങ എത്തണം. എന്തിനാ? ആ, അതിവിടെ വന്നിട്ട് പറയാം. ആ, ആ, ആ. അയ്യോ വക്കീലെ, ആകെ കുഴപ്പമായല്ലോ. എന്റെ ഭഗവാനെ, എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ലെന്നേ, ഇപ്പൊ കിടന്നുറങ്ങണം. നല്ല ഉറക്കം വന്ന സമയം. കിടന്നുറങ്ങ, നാളെ തീരുമാനിക്കും.
വല്ല ആവശ്യം ഉണ്ടായിരുന്നു രാജനെ നേരിച്ചെന്നുണ്ട് ഉപദ്രവിച്ചിട്ട്. മണിദേവി ഇനി പറഞ്ഞിട്ടുണ്ട് കാര്യം, ഏതായാലും കല്യാണം കഴിയുന്ന വരെ ഈ വേഷത്തിൽ തന്നെ ഇരിക്കട്ടെ. വിവാഹം കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ എല്ലാം പറഞ്ഞ് സമാധാനം ഉണ്ടാക്കാം. രാജൻ വന്നെന്ന് തോന്നുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അബദ്ധം ഒന്നും കാണിക്കരുത്. ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹമാണ് മിസ് കല്ലിയുടെ മുത്തച്ഛൻ. നമസ്കാരം. നമസ്കാരം. ഇത് എന്റെ ഒരു സ്നേഹിതൻ പപ്പു. നമസ്തേ. നമസ്തേ. കുട്ട, എന്താ പേര്? രാജൻ. നല്ല ചന്തമുള്ള പേരാ. ഗുഡ് നൈറ്റ്. ഇദ്ദേഹത്തെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ശബ്ദവും കേട്ട ഒരു ഓർമ്മ. അത് ഞാനായിരിക്കില്ല. അത് ഇദ്ദേഹത്തെ ആയിരിക്കില്ല. പോത്ത്, പോലീസുകാരൻ, വെള്ളക്കാരൻ, സിംഗ്, ഇവർക്കെല്ലാവർക്കും ഏകദേശം ഒരു രൂപ ആയിരിക്കും. അത് ശരിയാ. മിസ്റ്റർ രാജൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അതെ, പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ പേരക്കുട്ടി ലല്ലിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര നാളായി ഞാനിതൊന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സന്തോഷായി. വക്കീലേ, കുട്ട, കുമാര, എനിക്ക് മകനെ വളരെ സന്തോഷായി. ഇതാണോ തിരയുന്നത്? അയ്യോ, ഇതെന്ത് പറ്റി? പറഞ്ഞു പോലെ ഇതെന്ത് പറ്റി? ഞങ്ങൾ എല്ലാവരും കൂടി എന്നെ വഞ്ചിക്കുകയായിരുന്നു. നാണം കെട്ട വർഗം. അയ്യോ, ഞങ്ങളോ? രാജൻ, ഇതൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ പ്ലീസ്. എനിക്കൊരു പ്ലീസും കേൾക്കണ്ട. അയ്യോ, ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടുകയല്ല, നിങ്ങളുടെ പേരക്കിളാമനെ കല്യാണം കഴിക്കാൻ വേറെ ആരെ അന്വേഷിച്ചോളൂ. രാജൻ, എക്സ്ക്യൂസ് മീ, യു ആർ എ പിള്ളേ. ഐ ആം എ പിള്ളേ. മൈ ഗ്രാൻഡ് ഡോട്ടർ ഇസ് എ പിള്ളേ. യെസ് യെസ്, യുവർ ഗ്രാൻഡ് ഫാദർ ഇസ് എ പിള്ളേ. യു ആർ എ പിള്ളേ. യുവർ ഗ്രാൻഡ് ഡോട്ടർ ഇസ് പിള്ളേ. ആ വെരി പിള്ളേ. പിള്ളേ ഇസ് നോൺസെൻസ്. രാജൻ, നിൽക്കൂ. രാജൻ, എന്റെ ഫാദറിനെ വിളിച്ചാൽ എനിക്ക് സങ്കടമില്ല. എന്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചു. എല്ലാം കലങ്ങിപ്പോയല്ലോ വക്കീലേ. എനിക്കൊരു വഴിയും തോന്നുന്നില്ല. വഴി ഞാൻ പറഞ്ഞുതരാം. ആര്? ഗോപിയോ? നീ ഇവിടെ ഒളിച്ചിരിക്കുന്നോടാ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ലല്ലിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്ന ഒരു യോഗ്യൻ. ഇവരെല്ലാം ആരാണടാ? ഇവരെല്ലാം എന്തിനാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്? എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? ഞാനോ? അതെ, നിങ്ങളും കുട്ടമ്പിള്ള എല്ലാരും കൂടി ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കായിരുന്നു. എന്ത് തോൽപ്പിക്കാൻ? ലല്ലിക്കൊന്നും അറിയില്ല. ഇല്ല, ഈ നാടകം എന്നോട് കളിക്കണ്ട. ഞാൻ ആരോടും നാടകം കളിച്ചിട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് തുറന്നു പറയൂ. എന്നെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കായിരുന്നു അല്ലേ? ചാക്കിട്ട് പിടിക്കേ, കുറച്ചും കൂടി ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ, ചാക്കിട്ട് പിടിക്കുക, ആ സംസ്കാരം എനിക്കറിയില്ല. മിസ്റ്റർ രാജൻ, ചില സംഗതികളെല്ലാം നിങ്ങൾ അറിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സത്യം ഞാൻ പറയാം, നിങ്ങളെപ്പോലെ തന്നെ ലല്ലിയും ഇതുവരെ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഏത് കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയാം, രാജൻ തന്നെ ലല്ലിയെ വിവാഹം കഴിക്കണമെന്ന് മുത്തച്ഛന് പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നു. രാജനെയും ലല്ലിയും തമ്മിൽ പരിചയപ്പെടുത്തേണ്ട ഭാരം മുത്തച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചു. ഞാനും രമയും റീത്തയും അടക്കം എല്ലാവരും നിങ്ങൾ രണ്ടുപേരെയും സ്നേഹബന്ധത്തിലാക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു. ചെറുതെല്ലാം മറച്ചു വെച്ചു. ലല്ലിയെപ്പോലൊരു പെൺകുട്ടിക്ക് എത്ര യോഗ്യനായ ഭർത്താവിന് വേണമെങ്കിലും കിട്ടും. പക്ഷെ കുട്ടൻപിള്ള രാജൻ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചത് രാജന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ്.
ഇതിൽ ഞങ്ങൾ ഉൾപ്പെടെ ആരും തെറ്റുകാരല്ല. മിസ്റ്റർ രാജൻ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതിൽ തെറ്റില്ല. എന്റെ മുത്തശ്ശനും മറ്റെല്ലാവർക്കും വേണ്ടിയും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ലല്ലി, ലല്ലി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഐ എം സോറി, തെറ്റെന്റേതാണ്. എന്നോട് നോ, ബാക്കി പറയരുത്. സ്നേഹിക്കുന്നവർ തമ്മിൽ മാപ്പിന്റെ ആവശ്യമില്ല, എല്ലാവരും നന്മയെ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ആ സത്യം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പൊ കണ്ടില്ലേ? കണ്ടു. എങ്കിൽ ലല്ലിയെ ഫോണിൽ വിളിക്കുന്നു. ആരാ? ലല്ലിയുടെ രാജൻ എന്ന് പറഞ്ഞു. പുഷ്പ എന്ന് പറഞ്ഞു. ഞാൻ ലല്ലിയെ വിളിക്കാമെന്ന് പറഞ്ഞു. ലല്ലിയാണോ? ഞാൻ രാജനാണ്. എന്താണ്? നമ്മുടെ വിവാഹത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടി ഞാൻ ലല്ലിയുടെ മുത്തശ്ശന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ലല്ലിയും കൂടി ഉടനെ ഇവിടെ വരണം. മുത്തശ്ശൻ എന്തോ പറയാനുണ്ട് അത്രേ. ശരി, ഉടനെ വരാം. വിവാഹത്തെ പറ്റി സംസാരിക്കാൻ മുത്തശ്ശന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ ഉടനെ ചെല്ലണമെന്ന്. ഞാൻ ഫോൺ ചെയ്ത് കേട്ടല്ലോ, ലല്ലി ഉടനെ സ്ഥലത്തെത്തു. എടാ മഹാഭാവി, നീ എന്നെ എന്ത് ചെയ്യാൻ പോവുക? നിങ്ങളെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ലല്ലി എനിക്ക് വിവാഹം കഴിച്ചു തരാൻ പറഞ്ഞത്. നിങ്ങളത് കേട്ടില്ല. ഇപ്പൊ എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, 10 ലക്ഷം രൂപ. അത് തന്നാൽ നിങ്ങളുടെ പൊന്നുമുള്ള ലല്ലി ജീവിക്കും, നിങ്ങളും ജീവിക്കും. ഇല്ലെങ്കിൽ രണ്ടുപേരും. ഇവിടെ സർക്കാരും നിയമവും കോടതിയുമുണ്ട്. മരിച്ചവർക്കോ? രാജനെവിടെ? അകത്തുണ്ട്. ശബ്ദം ഉണ്ടാക്കാറ്. നീ ഇപ്പൊ എന്ത് പറയുന്നു? നന്ദി ഇല്ലാത്തനായെ. എടാ എന്റെ മോനെ അടിക്കലടാ. നന്ദി കേട്ടവനെ. ഇവളെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ച 10 ലക്ഷം രൂപ തന്നേക്കണം. തന്നില്ലെങ്കിൽ? അത് വാങ്ങിക്കാൻ എനിക്കറിയാം. അതല്ലേ നിന്നെവിടെ വരുത്തിയത്? തരല്ലേ? പോടാ. എന്റെ മുത്തശ്ശനെ ഉപദ്രവിക്കരുത്. എന്നാൽ നിന്നെ ഉപദ്രവിച്ചോളെ. മര്യാദയ്ക്ക് മുത്തശ്ശനോട് പണം തരാൻ പറയൂ. പറയില്ല. എങ്ക എന്താമ്മാ? എന്താമ്മാ? ടാക്സിയിൽ ഉക്കാണ്ടിട്ട് മുറിപുറ ചുറ്റിട്ട് ദുഡ് പോലും കൊടുക്കാൻ ഉള്ള വന്നിട്ടാങ്ക എന്നാ നിനച്ചിട്ടേ? സാമർത്ഥ്യം ഓടിക്കിടുന്ന വണ്ടി നിന്നിട്ടുണ്ടാ? എനിക്ക് എവിടെ പണം നഷ്ടം വരും? 10 രൂപ, 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 10 രൂപ. ഡ്രൈവറെ, എന്നെ കൊഞ്ചൊന്ന് സഹായിക്കും. ഇവരെല്ലാവരും കൂടി ഇത് കണ്ടോ? യാരത് ഭയനാവാ? എന്നാ ഇത് വയനാടാണെന്നുള്ള കെട്ടിപ്പോട്ടിരിക്ക് ഔട്ടുണ്ട്. എന്നാ വാദ്യാറെ നനാവ ഔട്ടുണ്ട്. പാവം വയനാടാവുക. അതെല്ലാം എനക്ക് തരും. നീ വിളിയപ്പോ പോകലെന്നാ കഴുത്ത പിടിച്ച് വിളിയ തള്ളുവേ. നീ എന്നെയാ നനച്ചിക്കണേ? നാ ടാക്സി ഡ്രൈവർ റൗഡി രംഗത്തരയ്യാ. പറയാ ഭാഗ്യ ശിക്ഷ ഭാഗ്യ കുത്തമാർ കുത്ത ഔട്ടുണ്ടയാ. പോറാ. നാനെ ഔത്തുറേ ഔത്തുറേ പാപ്പോ പാപ്പോ പാപ്പോ.
நம்ம வேலை முடிஞ்சாச்சு கொண்டு வாங்க 304 அரஸ்ட் தி மால் நீங்களே ஸ்டேஷனுக்கு வாங்க ஒரு ஸ்டேட்மெண்ட் வேணும் ரெண்டு நிமிஷத்துக்குள்ள நாங்களே ஸ்டேஷனுக்கு வந்துடுவோம் கொண்டு வாங்க கொண்டு வாங்க நான் பிறகு வந்துடுறோம் ரொம்ப நன்றி ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ത് പ്രതിഫലം ചോദിച്ചാലും ഞാൻ തരാം എതൈ കേട്ടാലും കൊടുത്തിയാ എന്ത് ചോദിച്ചാലും കൊടുക്കുമെന്ന് എന്ത് ചോദിച്ചാലും എന്നെ തന്നെ ചോദിച്ചാലും ഞാൻ തരാം ശരി ആണയ പോട് സത്യന്റെ ആണയുടെ ദൈവത്തിനാണ് എന്റെ കൊച്ചു മോനാണ് ഞാൻ തരാം ചുപ്പാ എത്രയാണാ ചോദിച്ചത് 10,000 അതോ 20,000 അതോ 50,000 വേണ്ട ലക്ഷം കൊടുത്തേക്കാളാ അല്ലല്ല കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് യു ബ്ലഡി ഫൂൾ ഇഡിയറ്റ് എന്ത് പറഞ്ഞു എന്റെ ലല്ലിമോനെ വെറും ഒരു ടാക്സി ഡ്രൈവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനോ ഗട്ടം യോ നീ എന്നെ ഞാൻ വിളയാടിയാ പിന്നെ എനിക്ക് ഞാൻ നീ സത്യം കൊണ്ട് കൊടുത്തിട്ടേ ഇത് കേട്ടാലും കൊടുപ്പേണ് ഒഴുങ്ക കല്യാണം പണി കൊടുത്തിട്ട് സിംഗപ്പൂർ കുട്ടമ്പിള്ളയുടെ മോളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ സാധ്യമല്ല ഇറങ്ങി പോകാനാ പറഞ്ഞത് ഞാൻ പോകാൻ മാട്ടേ ഞാൻ യാറിന് കൊഞ്ചം മുന്നാടി തെരിഞ്ഞതില്ല അയാൾ കൊഞ്ചം ചൊല്ലിക്കൊടേ ആ വാക്ക് മാറിയാൽ നമ്മുടെ വാദ്യാരുടെ സ്വഭാവം മാറും അതുകൊണ്ട് മുത്തശ്ശ മുത്തശ്ശൻ അയാൾക്ക് സത്യം ചെയ്ത് കൊടുത്തതല്ലേ ആ സത്യം തെറ്റിക്കരുത് മുത്തശ്ശ ഞാൻ അയാളെ പോവാൻ കഴിച്ചോളാം മുത്തശ്ശ എടാ മോനെ അബദ്ധം പറയരുത് മുത്തശ്ശൻ അറിയാതെ സത്യം ചെയ്തു പോയതാണ് എന്റെ രംഗതരെ ഈ സത്യത്തിന് എന്നെ ഒന്ന് ഒഴിവാക്കണം എന്റെ ലല്ലിമോൻ ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്നെ ഒന്ന് രക്ഷിക്കാം Mr. Kuttambillai, you are a Pillai, your Vakil is a Pillai, your granddaughter is a Pillai, I am Rajan Pillai, all Pillai, Pillai, all Pillai. Mr. Muthukulam, I am Muthukulam Pillai, this is Vakil, this is Pillai. Are you in good mind, Pillai? Pillai, we are going to get to Vakil. ഇപ്പൊ സമാസമം അടുത്ത പരിപാടി രണ്ടുപേരുടെയും കല്യാണം അപ്പൊ ഞങ്ങളുടെ കാര്യം കൂടെ ഒന്ന് കണക്കിലെടുക്കണം അപ്പോ ഞങ്ങളുടെ കാര്യം കൂടി ആ എല്ലാവരുടെയും കല്യാണം ഒരേ സമയത്ത് ഒരേ പന്തലിൽ വെച്ച് നടത്തുന്ന സമ്മതിച്ചു ഏറ്റു എന്താ പറയുക